ദൈവത്തിൻ്റെ അനന്തമായ ശക്തി, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് തുടർന്ന് വരുന്ന മണിക്കൂറുകളെ സ്വർഗം അഭിഷേകം ചെയ്യുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും പരിപൂർണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഏതെങ്കിലും ഒരു മിഥ്യാധാരണയുടെ അടുക്കലല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കണ്ണും കാതും ഹൃദയവുമില്ലാത്ത, ഗ്രഹിക്കാൻ സാധിക്കാത്ത ഏതെങ്കിലും കല്ലിൻ്റെയോ മണ്ണിൻ്റെയോ മുമ്പിലല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ഒന്നുചേർന്ന് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വലിയ ഇടപെടലുണ്ടാകുവാൻ, നമുക്ക് ഓരോരുത്തർക്കും മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ മഹനീയ പ്രവൃത്തികൾ കാണുവാൻ നമ്മളുടെ ആന്തരിക നയനേന്ദ്രങ്ങൾ തുറക്കപ്പെടുവാൻ വേണ്ടി. ഇന്നും കർത്താവ് ജീവിക്കുന്നു, നമ്മോടൊപ്പം വസിക്കുന്നു. വിശുദ്ധ കൂദാശയിലൂടെ അനുദിനം ലോകമാസകളും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ദീപബലിയിലൂടെ ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളായിട്ട് മാറപ്പെടുന്ന വിശുദ്ധമായ ഗോതമ്പപ്പവും മുന്തിരിച്ചാറും നമ്മൾ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിന് അനുരൂപരായി മാറുന്നു, സ്വർഗീയരായിട്ട് മാറുന്നു, വിശുദ്ധരായിട്ട് നമ്മൾ മാറുന്നു. നമുക്ക് അസാധ്യമായിട്ട് ഈ ഭൂമുഖത്തിൽ ഒന്നുമില്ല. ദൈവമക്കളുടെ വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായിട്ട് മാറുവാൻ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവിലൂടെ തൻ്റെ മക്കൾക്ക് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സൃഷ്ടിയുടെ മകുടമായ മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്ന പരിപൂർണ സ്വാതന്ത്ര്യം, ആത്മീയവും ശാരീരികവും ബൗദ്ധികവുമായ എല്ലാ മേഖലകൾ അവിടുത്തെ ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിരം തുറന്ന് സ്തുതിക്കട്ടെ. അത്ഭുതങ്ങൾ കാണുവാൻ കണ്ണുകൾ തുറക്കപ്പെടുവാൻ വേണ്ടി, രോഗസൗഖ്യങ്ങൾ സ്വീകരിക്കുവാൻ എൻ്റെ ശരീരത്തിൻ്റെ മേല ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. Hallelujah, 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 hallelujah. Aradhana, 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 aradhana. Ishoye nanni stotra, hallelujah, hallelujah, hallelujah. Yeshaya 65:24. Vilikkum munpe njan avarku uttaram arulum, prarthichu theerum munpe avar adu kelkkum. Vilikkum munpe njan avarku uttaram arulum, prarthichu theerum munpe njan adu kelkkum. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കള് ഇന്ന് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഹൃദയത്തിൽ ഉരുവിടുന്ന നിമിഷങ്ങളിൽ തന്നെ അവിടുത്തെ വലിയ ശക്തി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുവാൻ, പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട്, അവിടുന്ന് അത് കേൾക്കുവാനായിട്ട് സ്വർഗം ചായ്ച്ച് ഇന്ന് ഈ വചന കൂടാരത്തിലേക്ക് ദൈവിക സാന്നിധ്യം കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ പരിപൂർണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് പരിപൂർണമായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ വലതുകരം ഉയർത്തി അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്ര, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സങ്കീർത്തനങ്ങൾ 55:22. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. സങ്കീർത്തനം 55:22. ഓ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിന്നെ അലട്ടുന്ന ജീവിതത്തിൻ്റെ എന്തു ഭാരവുമായിക്കോട്ടെ, കടബാധ്യതയാണോ, നിന്റെ രോഗപീഠകളാണോ, കുടുംബ സമാധാനമില്ലാത്ത അവസ്ഥയാണോ,
മക്കളെ കുറിച്ചുള്ള ആകുലതയാണോ? നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഈ കാൽവരി കുരിശിൽ യാഗമായി മാറി ഈശോ തമ്പുരാന്റെ സന്നിധിയിൽ. നീ അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, വിട്ടുകൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, അവിടുന്ന് അത് ഏറ്റെടുത്ത് നിന്നെ സൗഖ്യപ്പെടുത്തുവാൻ, നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുവാൻ അവിടുന്ന് മതിയായവനാണ്. അവിടുന്ന് മാത്രമാണ് അതിന് മതിയായവൻ. ഈ ഭൂമിയിൽ മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് പിതാവായ ദൈവം നൽകിയിരിക്കുന്ന ഏകനാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. പരിപൂർണമായിട്ട് ഒരു ചുമട് താങ്ങിയ പോലെ അവനുള്ളതെല്ലാം പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് മൂന്നാണികളാൽ മുൾക്കിരീടം ചൂടി മരക്കുരിശിൽ നഗ്നനായി ഉള്ളംകാല് മുതൽ നിർഗന്ധല വരെ മനുഷ്യൻ അവർണനീയമായ സഹനങ്ങൾ അനുഭവിച്ച്, വലിയ ദാരിദ്ര്യം അനുഭവിച്ച്, പീഡകൾ അനുഭവിച്ച് ഈ കുരിശിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന എല്ലാ ജീവിതഭാരങ്ങളെയും ഈ പ്രഭാതത്തിൽ നമുക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കാം. ഓ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്ന ഏക ശക്തി യേശു കർത്താവാണ്. വേറൊരുവനിലും രക്ഷയില്ല. നിങ്ങളെ പൂർണ്ണമായിട്ട് ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയെങ്കിലും വിട്ടുകൊടുക്കൂ. ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ അനുഭവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. പരിപൂർണമായിട്ട് ഈശോയിൽ ആശ്രയിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 പ്രകാരം പഠിപ്പിക്കുന്നു, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ വചന ഹോളിൽ ഇരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലും മാംസം ധരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അവിടുത്തെ സന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തിരുസഭയിലൂടെ 2000 വർഷമായിട്ട് നമ്മൾ ഏറ്റുചൊല്ലുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, തലമുറകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ, 12 അപ്പസ്തോലന്മാർ ഏറ്റു പറഞ്ഞ വിശ്വാസം, സഭയുടെ ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥനകളിൽ ഒന്നായ വിശ്വാസ പ്രമാണം, വലതുകര ഉയർത്തി നമ്മൾ തീക്ഷണതയോടെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതരം തുറന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ നിങ്ങളുടെ ഇടയിൽ വലിയ സൗഖ്യവും വിടുതലും അഭിഷേകവും വ്യാപിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. വിശ്വാസ പ്രമാണം, സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായി ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമൃതെന്ന് പറയുന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായി ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ഈശോ വഴിയായി പിതാവായി ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, ഒരു പിതാവിനെ എപ്രകാരമാണ് ഒരു കുഞ്ഞാശ്രയിക്കുന്നത്, അതേ ബോധ്യത്തോടുകൂടെ അത്യുന്നതനായ സ്വർഗീയ പിതാവിനെ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നവൻ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളേക്കാൾ മതിയായവൻ, എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നമ്മളെ ശക്തനാകുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയോട് ചേർന്ന് പിതാവായ ദൈവത്തെ ഇരു കരങ്ങളും ഉയർത്തി പരിപൂർണമായിട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട്
സ്വർഗസ്വനായ പിതാവേ എന്ന് പ്രാർത്ഥന ചൊല്ലി നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപി നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിൻ്റെ പുത്രിയും പുത്രൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയമണവാട്ടിയും സ്വർഗത്തിൻ്റെ രാജ്ഞിയായ എല്ലാ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെ രാജ്ഞിയായ മലാഹമാരുടെ രാജ്ഞിയായ എൻ്റെ സ്വന്തം അമ്മയായ തിരുസഭയുടെ മാതാവായ പരിശുദ്ധ അമ്മ വഴി നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് പ്രഭാതത്തിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ അയോഗ്യതകൾ പരിഗണിക്കാതെ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതയാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴി സ്വർഗത്തിൻ്റെ വലിയ ശക്തമായ ഇടപെടൽ എൻ്റെ ഏത് പ്രാർത്ഥനാ നിയോഗമായിക്കോട്ടെ അതിൻ്റെ മേലുണ്ടാകുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയിലേക്ക് സമർപ്പിച്ച് ദുഷ്ടൻ ഒരിക്കൽ പോലും എത്തി നോക്കാൻ സാധിക്കാത്ത അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലിയാൽ പൊതിയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വിശ്വസ്തയോടെ മരണം വരെയും നിലനിൽക്കുവാനുള്ള വലിയൊരു അഭിഷേകം ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വിളിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക മധ്യസ്ഥരെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മളുടെ പേരിന് കാര്യമുണ്ടായിരിക്കുന്ന മശുദ്ധരുടെ സാന്നിധ്യം നമുക്ക് യാചിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റഫായലിൻ്റെയും പ്രത്യേക സാന്നിധ്യം യാചിച്ച് പ്രാർത്ഥിക്കാം. കാവൽ മാലാഖമാർ ദൈവ തിരുസന്നിധി നൽകുമ്പോൾ വേണ്ടി അവിടുത്തെ തിരുമുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം നമ്മുടെ ആത്മാവിൻ്റെ സംരക്ഷകരായി നൽകിയിരിക്കുന്ന പരിശുദ്ധരായ കാവൽ മാലാഖമാരാണ്. അവരുടെ പ്രത്യേക സാന്നിധ്യവും സഹായവും മധ്യസ്ഥയും നമുക്ക് യാചിക്കാം. നവോർന്ന മാലാഹമാരുടെ സാന്നിധ്യത്തിൻ്റെ മധ്യസ്ഥയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ പൂർവ്വ പിതാക്കന്മാരുടെയും പ്രവാചക പ്രമുഖന്മാരുടെയും ദീർഘദർശികളുടെയും രക്തസാക്ഷികളുടെയും സഭാപണ്ഡിതന്മാരുടെയും വിശുദ്ധ പത്രോസ് മുതൽ ഫ്രാൻസിസ് പിതാവരുള്ള എല്ലാ വിശുദ്ധരായ മാർപ്പാപ്പമാരുടെയും കർത്തനാളുമാരുടെയും അഭിഷിദ്ധരുടെയും സമർപ്പിതരുടെയും അൽമായ വിശുദ്ധരുടെയും ഈ ലോകത്ത് തീർത്ഥാടനം ചെയ്യുന്ന സകല വിശുദ്ധരുടെയും ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ സഹനത്തിൻ്റെ യോഗ്യതകളും ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ അവിടുത്തെ നിത്യസമാധാനം നിത്യതയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ കോടാനുകോടി വിശുദ്ധാത്മാക്കളുടെ പ്രത്യേക സാന്നിധ്യം ഈ പ്രഭാതത്തിൽ യാചിച്ചുകൊണ്ട് തുടർന്ന് വരുന്ന ശുശ്രൂഷകളിൽ ഒരു സ്വർഗീയ അനുഭവം, കർത്താവേ തീ കത്തുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വലിയ ഐക്യത്തിൻ്റെ അരൂപി, സ്നേഹത്തിൻ്റെ അരൂപി, ക്ഷമയുടെ അരൂപി, സമാധാനത്തിൻ്റെ അരൂപി, വലിയ വിജയത്തിൻ്റെ അരൂപി എൻ്റെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുവാൻ ഞാൻ കാല് കുത്തുന്ന ഇടങ്ങളിൽ നിന്ന് അന്ധകാര ശക്തികൾ വിട്ടുപോകുവാൻ സങ്കീർത്തനം 125:3 നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോലുകൾ ഉയരുകയില്ല, നീതിമാന്മാർ തിന്മ ചെയ്യുവാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ ഈ വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം കർത്താവേ കുടുംബങ്ങളുടെ മേല്, പ്രവർത്തന മേഖലകളുടെ മേല്, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ മേല്, ആത്മീയ ജീവിതങ്ങളുടെ മേല്, തലമുറകളുടെ മേല് ഈ വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം കിട്ടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി അധരം തുറന്ന് ഹൃദയം തുറന്ന് മലാഹമാരോടും വിശുദ്ധരോടും ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന, ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഹല്ലേലൂയ. അധരം തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ, അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓരോ ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ആവാസം ഉണ്ടാകട്ടെ. മാറാവ്യാധികള് തീരാവ്യാധികള് യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എല്ലാ ദുഷ്ടാരൂപിയുടെ അടിമത്തങ്ങളിൽ നിന്നും
യേശു നാമത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ ഇപ്പോൾ പരിപൂർണമായിട്ടുള്ള വിടുതൽ സംഭവിക്കട്ടെ. ഈശോ നൽകുന്ന മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, സ്വർഗീയ അഗ്നിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ആത്മനാദിയായൊഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ നിന്നു വാ, ആത്മനാദിയായൊഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ നിന്നു വാ, മഴ പോലെ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, വലിയ മഴ പോലെ പെയ്തിറങ്ങി വാ, സ്വർഗീയ അഗ്നിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാൻ, അതിജീവിക്കുവാൻ, യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ, അവൻ്റെ വചനം പാലിക്കുവാൻ, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ, അവനോട് ചേർന്ന് ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ, സ്വർഗത്തിൽ നിത്യതയിലെത്തുവാൻ നമ്മളെ സഹായിക്കുന്നത് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ബലഹീനതയിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ബലഹീനതകളെയും സമർപ്പിച്ച് പാടി ആരാധിക്കട്ടെ. അഗ്നിനാവിനാൾ മുഴുവൻ നിറച്ചവനേ, തന്റെ കൊസ്താനാളിലെ ആ മാളിക മുറി, അഗ്നിനാവിനാൾ മുഴുവൻ നിറച്ചവനേ, അഗ്നിജ്വാല പോൽ തിളന്നിറങ്ങി വാ, കൊടുങ്കാറ്റു പോലെ വിശിയെന്നിൽ വാ, അഗ്നിജ്വാല പോൽ തിളന്നിറങ്ങി വാ, കൊടുങ്കാറ്റു പോലെ വിശിയെന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ആത്മശക്തിയെ അഭിഷേകത്തോടെ എന്നിൽ വാ, ഇറങ്ങി മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, സ്വർഗീയ അഗ്നിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, സൗഖ്യത്തിന്റെ ശക്തി പോലെ പെയ്തിറങ്ങി കുട്ടായ്മയിലേക്ക് വ്യാപരിക്കുവാനായിട്ട് മഴ പോലെ പാടി പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തുകൊണ്ട് എൻ്റെ ജഡിക പ്രവണതകളുടെ മേല, എൻ്റെ ജഡത്തിൻ്റെ മേല, എൻ്റെ ശരീരത്തിൻ്റെ മേല, എൻ്റെ ആത്മാവിൻ്റെ മേല, എൻ്റെ മനസ്സിൻ്റെ മേല ദൈവത്തിൻ്റെ വലിയ സമാധാനം ഈ പ്രഭാതത്തിൽ അനുഭവിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ നിർജീവമായ ശരീരത്തിൻ്റെ കോശങ്ങൾ യേശുവിൻ്റെ ആത്മാവിനാൽ ഇപ്പോൾ ജീവദായകമായിട്ട് മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പാടി ആരാധിക്കുന്നു. പോകാതെ ബാലം ധരിച്ചോടുവാൻ കഴുകനെ പോലെ അഭിഷേകത്തോടെ ശിവനോട് ചൂടുവാൻ കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ, കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ, മഴ പോലെ ഉയർത്തി അടിച്ചു പാടുന്നേ വാ,
മഴ പോലെ പിരിറങ്ങിവാ, മഴ പോലെ പിരിറങ്ങിവാ, മഴ പോലെ പിരിറങ്ങിവാ. ആശ്രയോടെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പിരിറങ്ങിവാ, പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കണേവാ. നിങ്ങളുടെ ജീവിത വികൃതികളെ അവിടുത്തെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാൻ പരിശുദ്ധാത്മാവോലെ കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പാടി ആരാധിക്കട്ടെ. ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങിയോടെ, മഴ പോലെ പെയ്തിറങ്ങിവാ. സ്വർഗീയത്നിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ എല്ലാ രോഗാവസ്ഥകളെയും മഴ പോലെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അത്ഭുതകരമായി സൗഖ്യം ആഗ്രഹിച്ചു പാടി ആരാധിക്കട്ടെ. ആത്മനാദിയായൊഴുകി എന്നിൽ നിന്നുവാ, ആത്മനാദിയായൊഴുകി എന്നിൽ നിന്നുവാ, ആത്മശക്തിയായൊഴുകി എന്നിൽ നിന്നുവാ. കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പാടി ആരാധിക്കുവാ. മഴ പോലെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പാടട്ടെ. മഴ പോലെ പെയ്തിറങ്ങിവാ. ഓരോ മക്കളെ സമർപ്പിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. പെയ്തിറങ്ങിവാ, മഴ പോലെ എന്റെ കുടുംബത്തിന്റെ എന്റെ ജീവിതത്തിന്റെ പരിപൂർണ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചുകൊണ്ട് പാടി ആരാധിക്കട്ടെ. പരിശുദ്ധ നാമം വിളിച്ച് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശു ആരാധന. നമ്മുടെ കാര്യങ്ങൾ ഗോപി കണ്ണുകൾ അടച്ച് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ഈ പ്രഭാതത്തിൽ വിശുദ്ധ കൂദാശയിലൂടെ തിരുവോസ്തിരൂപനായി പിതാവിൻ്റെ വലതു ഭാഗത്ത് ഭൂഷണായിരിക്കുന്ന ഈശോ എൻ്റെ ഉള്ളിൽ വന്നു. അതേ മഹത്തീകരിക്കപ്പെട്ട ഈശോ, സ്വർഗത്തിലിരിക്കുന്ന അതേ ഈശോ, പാപത്തെയും രോഗത്തെയും ശാപത്തെയും പൈശാചിക ബന്ധനങ്ങളും എടുത്ത് കുരിശിൽ അവസാന തുള്ളി രക്തം വരെ ചിന്തി ജീവൻ മറുപലിയായിട്ട് നൽകി എൻ്റെ ജീവന് വേണ്ടി അവിടുന്ന് അവിടുത്തെ ജീവൻ നൽകി വീണ്ടെടുത്ത ഈശോ ഈ ഭൂമിയിൽ ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും എല്ലാ ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും പരിപൂർണമായിട്ട് എന്നെ വിടുവിച്ചു എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പരിപൂർണമായിട്ട് ഈശോ നൽകുന്ന സൗഖ്യം സ്വീകരിക്കുവാൻ, ഈശോ നൽകുന്ന സ്വാതന്ത്ര്യം സ്വീകരിക്കുവാൻ, ഈശോ നൽകുന്ന വിടുതൽ സ്വീകരിക്കുവാൻ, ഈശോ നൽകുന്ന അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഇനിയുള്ള കാലം മുഴുവൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് വിശുദ്ധ ജീവിതം നയിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായിട്ട് മാറുവാൻ നശിച്ചു പോകുന്ന അനേകം ആത്മാക്കൾക്ക് വേണ്ടി ദൈവം എനിക്ക് ദാനമായി നൽകിയ ആയുസ്സും ആരോഗ്യവും സമ്പത്തും കഴിവുകളും പരിപൂർണമായിട്ട് വിനിയോഗിക്കുവാൻ കർത്താവെ അവിടെ നിന്നെ ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ എൻ്റെ ജീവിതത്തെ ഇതാ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
അങ്ങെന്തിനു വേണ്ടി എന്നെ ഭൂമിയിൽ സൃഷ്ടിച്ചുവോ? അങ്ങയുടെ തിരുഹിതം നിറവേറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാൻ, അനേകരുടെ ജീവിതത്തിന് ഒരനുഗ്രഹമായിട്ട് എന്നെ മാറ്റണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ വിളക്കായിട്ട് മാറുവാൻ, എൻ്റെ ഇടവകയിൽ എൻ്റെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാൻ, ഇനി ഒരിക്കലും സാത്താൻ ഒരുക്കുന്ന കെണികളിൽപ്പെട്ട് ലോകസുഖമോഹങ്ങളിലും ജടികാസക്തികളിലും പെട്ട് വീണു പോകുന്ന ഒരു വ്യക്തിയായിട്ട്, ദുർബലനായിട്ട് മാറുവാനല്ല അവിടുന്ന് എനിക്ക് വേണ്ടി ജീവൻ നൽകിയതെന്നുള്ള തിരിച്ചറിവോടുകൂടെ, നിന്നെ വിളിച്ചിരിക്കുന്നവൻ പരിപൂർണനായിരിക്കുന്ന പോലെ നീയും പരിപൂർണനായിരിക്കുക, നിന്നെ വിളിച്ചിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നീയും പരിശുദ്ധനായിട്ട് മാറുവാൻ. വിശുദ്ധിയിലേക്കാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, അശുദ്ധിയിലേക്കല്ല എന്ന വലിയ തിരിച്ചറിവോടുകൂടെ നമ്മളെ ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈശോയുടെ വലിയ സാന്നിധ്യം, പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യം, സ്വർഗം മുഴുവന്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ വിശുദ്ധ കൂദാശരിലൂടെ വസിക്കുന്ന സ്വർഗീയ സാന്നിധ്യം അനുഭവിക്കുവാൻ എൻ്റെ വിശ്വാസത്തിന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ, 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 യേശുവേ സ്തോത്ര, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിരം തുറന്ന് സ്തുതിക്കട്ടെ, അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ സ്തുതിക്കട്ടെ, അഭിഷേകത്തോടെ ദൈവമക്കളോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. മഴ പോലെ പെയ്തിറങ്ങി മഴ പോലെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ആത്മനാദിയായൊഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ നിന്നു വാ, ആത്മനാദിയായൊഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ നിന്നു വാ, മഴ പോലെ മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, വലിയ മഴ പോലെ പെയ്തിറങ്ങി വാ, സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാൻ, അതിജീവിക്കുവാൻ, യേശു ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ, അവൻ്റെ വചനം പാലിക്കുവാൻ, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ, അവനോട് ചേർന്ന് ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ, സ്വർഗത്തിൽ നിത്യതയിലെത്തുവാൻ നമ്മളെ സഹായിക്കുന്നത് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ബലഹീനതയിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ബലഹീനതകളെ സമർപ്പിച്ച് പാടി ആരാധിക്കട്ടെ. മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനേ, തന്റെ കൊസ്താനാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, അഗ്നിജ്വാല പോൽ തിളന്നിറങ്ങി വാ, കൊടും കാറ്റു പോലെ വിശിയെന്നിൽ വാ, അഗ്നിജ്വാല പോൽ തിളന്നിറങ്ങി വാ, കൊടും കാറ്റു പോലെ വിശിയെന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ആത്മശക്തിയെ അഭിഷേകത്തോടെ എന്നിൽ വാ, ഇറങ്ങി ദൈവം നൽകിയിരിക്കുന്ന മഴ പോലെ കഴിവും ഉപയോഗിച്ച് ദൈവത്തെ പാടി ആരാധിക്കുക. മഴ പോലെ പെയ്തിറങ്ങി വാ, സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, സൗഖ്യത്തിന്റെ ശക്തി പോലെ കൂട്ടായ്മയിലേക്ക് വ്യാപരിക്കുവാനായിട്ട് മഴ പോലെ ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളെ
പരിപൂർണമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തുകൊണ്ട് എന്റെ ജടിക പ്രവണതകളുടെ മേല, എന്റെ ജഡത്തിന്റെ മേല, എന്റെ ശരീരത്തിന്റെ മേല, എന്റെ ആത്മാവിന്റെ മേല, എന്റെ മനസ്സിന്റെ മേല ദൈവത്തിലെ വലിയ സമാധാനം ഈ പ്രഭാതത്തില് അനുഭവിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ നിർജീവമായ ശരീരത്തിന്റെ കോശങ്ങൾ യേശുവിന്റെ ആത്മാവിനാൽ ഇപ്പോൾ ജീവദായകമായിട്ട് മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പാടി ആരാധിക്കട്ടെ. അഭിഷേകത്തോടെ ശിവനോട് പാടുവാൻ കാത്തിരിക്കുന്നതാ ഞാനും യഹോവേ ശക്തിയെ പുതക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. കാത്തിരിക്കുന്നതാ ഞാനും യഹോവേ ശക്തിയെ പുതക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. മഴ പോലെ ഉയർത്തിയടിച്ച് പാടുവാ, മഴ പോലെ പെരിയിറങ്ങിവാ, മഴ പോലെ പെരിയിറങ്ങിവാ, മഴ പോലെ പെരിയിറങ്ങിവാ. ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങിവാ, പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുവാ. നിങ്ങളുടെ ജീവിത വികൃതികളെ അവിടുത്തെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പാടി ആരാധിക്കട്ടെ. ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങിയോടെ, മഴ പോലെ പെയ്തിറങ്ങിവാ. സ്വർഗീയത്തിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ എല്ലാ രോഗാവസ്ഥകളെയും മഴ പോലെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അത്ഭുതകരമായി സൗഖ്യം ആഗ്രഹിച്ചു പാടി ആരാധിക്കട്ടെ. കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പാടി ആരാധിക്കട്ടെ. ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പാടട്ടെ. മഴ പോലെ പെയ്തിറങ്ങിവാ. ഓരോ മക്കളെ സമർപ്പിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. പെയ്തിറങ്ങിവാ, മഴ പോലെ എന്റെ കുടുംബത്തിന്റെ എന്റെ ജീവിതത്തിന്റെ ആരാധന. നമ്മുടെ കരങ്ങൾ കൂപ്പി, കണ്ണുകൾ അടച്ച് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ഈ പ്രഭാതത്തില് വിശുദ്ധ കൂദാശയിലൂടെ തിരുവോസ്തിരൂപനായി പിതാവിൻ്റെ വലത് ഭാഗത്ത് ഭൂഷണായിരിക്കുന്ന ഈശോ എൻ്റെ ഉള്ളിൽ വന്നു. അതേ മഹത്തീകരിക്കപ്പെട്ട ഈശോ, സ്വർഗത്തിലിരിക്കുന്ന അതേ ഈശോ പാപത്തെയും രോഗത്തെയും ശാപത്തെയും പൈശാചിക ബന്ധനങ്ങളും എടുത്ത് കുരിശിൽ അവസാന തുള്ളി രക്തം വരെ ചിന്തി ജീവൻ മറുപടിയായിട്ട് നൽകി എൻ്റെ ജീവന് വേണ്ടി അവിടുന്ന് അവിടുത്തെ ജീവൻ നൽകി വീണ്ടെടുത്ത ഈശോ ഈ ഭൂമിയിൽ ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന
എല്ലാ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും എല്ലാ ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും പരിപൂർണമായിട്ട് എന്നെ വിടുവിച്ചു എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പരിപൂർണമായിട്ട് ഈശോ നൽകുന്ന സൗഖ്യം സ്വീകരിക്കുവാൻ, ഈശോ നൽകുന്ന സ്വാതന്ത്ര്യം സ്വീകരിക്കുവാൻ, ഈശോ നൽകുന്ന വിടുതൽ സ്വീകരിക്കുവാൻ, ഈശോ നൽകുന്ന അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഇനിയുള്ള കാലം മുഴുവൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് വിശുദ്ധ ജീവിതം നയിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായിട്ട് മാറുവാൻ നശിച്ചു പോകുന്ന അനേകം ആത്മാക്കൾക്ക് വേണ്ടി ദൈവം എനിക്ക് ദാനമായി നൽകിയ ആയുസ്സും ആരോഗ്യവും സമ്പത്തും കഴിവുകളും പരിപൂർണമായിട്ട് വിനിയോഗിക്കുവാൻ കർത്താവെ അവിടെ നിന്നെ ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ എൻ്റെ ജീവിതത്തെ ഇതാ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് എന്തിനു വേണ്ടി എന്നെ ഭൂമിയിൽ സൃഷ്ടിച്ചുവോ? അങ്ങയുടെ തിരുഹിതം നിറവേറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാൻ, അനേകരുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായിട്ട് എന്നെ മാറ്റണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ വിളക്കായിട്ട് മാറുവാൻ, എൻ്റെ ഇടവകയിൽ എൻ്റെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാൻ, ഇനി ഒരിക്കലും സാത്താൻ ഒരുക്കുന്ന കെണികളിൽപ്പെട്ട് ലോകസുഖമോഹങ്ങളിലും ജടികാസക്തികളിലും പെട്ട് വീണു പോകുന്ന ഒരു വ്യക്തിയായിട്ട് ദുർബലനായിട്ട് മാറുവാനല്ല അവിടുന്ന് എനിക്ക് വേണ്ടി ജീവൻ നൽകിയതെന്നുള്ള തിരിച്ചറിവോടുകൂടെ നിന്നെ വിളിച്ചിരിക്കുന്നവൻ പരിപൂർണനായിരിക്കുന്ന പോലെ നീയും പരിപൂർണനായിരിക്കുക. നിന്നെ വിളിച്ചിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നീയും പരിശുദ്ധനായിട്ട് മാറുവാൻ. വിശുദ്ധിയിലേക്കാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, അശുദ്ധിയിലേക്കല്ല എന്ന വലിയ തിരിച്ചറിവോടുകൂടെ നമ്മളെ ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ വലിയ സാന്നിധ്യം, പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യം, സ്വർഗം മുഴുവന്റെ സാന്നിധ്യം, എൻ്റെ ഉള്ളിൽ വിശുദ്ധ കൂദാശരിലൂടെ വസിക്കുന്ന സ്വർഗീയ സാന്നിധ്യം അനുഭവിക്കുവാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 യേശുവേ സ്തോത്ര ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിരം തുറന്ന് സ്തുതിക്കട്ടെ, അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ സ്തുതിക്കട്ടെ, അഭിഷേകത്തോടെ ദൈവമക്കളോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. പ്രിയ സഹോദരങ്ങളെ, തുടർന്നുള്ള ശുശ്രൂഷ നയിക്കുന്നത് സജിത്ത് ബ്രദറാണ്. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം ഒരവസരത്തിൽ പെന്തക്കോസ്തായിലായിരുന്നു, പിന്നീട് സഭാപിതാക്കന്മാരുടെ പുസ്തകങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. കത്തോലിക്ക സഭയാണ് സത്യസഭ എന്ന് ആ വെളിപാട് കിട്ടിയ ഉടനടി തന്നെ ആ വെളിപാടിനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് എല്ലാ തടസ്സങ്ങളെയും അവഗണിച്ചുകൊണ്ട് അദ്ദേഹം അന്ന് മുതൽ കത്തോലിക്ക സഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ധ്യാനമന്ദിരത്തിൽ എല്ലാ വ്യാഴാഴ്ചയും അദ്ദേഹം പതിവ് പോലെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നു. നമുക്ക് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. നമ്മുടെ ഓഡിറ്റോറിയത്തിലുള്ള ജനങ്ങൾ മാത്രമല്ല, ഓൺലൈനിലൂടെ ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ തുടർന്നുള്ള ഈ ശുശ്രൂഷയിൽ പല ഭാഗത്തു നിന്നുകൊണ്ടും പങ്കുചേരുന്നുണ്ട്. അവരിലേക്കെല്ലാം തുടർന്നുള്ള ഈ ശുശ്രൂഷയുടെ ഫലം ഒഴുകിയെത്തുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. കർത്താവേ, ഇപ്പോൾ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ അന്ധകാരത്തിൻ്റെ കെട്ടുകളും അഴിയുവാൻ, ഏതെല്ലാം വിധത്തിലുള്ള പീഡകൾ ഞങ്ങളെ ബാധിച്ചിട്ടുണ്ടോ ആ പീഡകളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കുവാൻ, ഞങ്ങളെല്ലാവരും നിന്റെ സാക്ഷികളായി രൂപാന്തരപ്പെടുവാൻ
അവിടുന്ന് ഇടയാക്കണമേ. നിൻ്റെ ദാസരിലൂടെ അവിടുന്ന് ആഗ്രഹിക്കുന്ന വചനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി തന്നെ നീ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. രോഗപീഠകൾ കൊണ്ടും മറ്റ് പലതരത്തിലുള്ള വിഷമത്തിലും കഴിയുന്ന സർവരും ഈ ശുശ്രൂഷയിലൂടെ മോചനം പ്രാപിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായി അങ്ങ് കൈകളിലെടുത്ത് ഉപയോഗിക്കുന്ന ബഹുമാനപ്പെട്ട സച്ച് ബ്രദറിനെ അവിടുന്ന് പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന 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 ഈശോയേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരമുയർത്തി സ്വരമുയർത്തി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമുക്കൊരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവേ അവിടുത്തെ സ്നേഹത്തിന് നന്ദി. പിതാവേ അവിടുത്തെ സ്നേഹത്തിന് നന്ദി. പുത്രനായ ഈശോയെ അവിടുത്തെ കരുണയ്ക്ക് നന്ദി. പുത്രനായ ഈശോയെ അവിടുത്തെ കരുണയ്ക്ക് നന്ദി. പരിശുദ്ധാത്മാവേ അവിടുത്തെ സഹവാസത്തിന് നന്ദി. പരിശുദ്ധാത്മാവേ അവിടുത്തെ സഹവാസത്തിന്. പിതാവിന്റെ സ്നേഹത്താലും പിതാവിന്റെ സ്നേഹത്താലും പുത്രന്റെ കൃപയാലും പുത്രന്റെ കൃപയാലും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്താലും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്താലും എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ. ആഗ്രഹത്തോടെ നമുക്ക് നിൽക്കാം. പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. ആവർത്തിച്ച് പറഞ്ഞ് സ്വീകരിക്കുക. പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. ആ നിറവിലേക്ക് നമ്മയും നമ്മുടെ വിഷയങ്ങളെയും എല്ലാം സമർപ്പിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ സഭയെ കുറിച്ചുള്ള മനസ്സിലാക്കലിൽ എന്നെ ഏറ്റവും അതിശയിപ്പിച്ച സഭയുടെ ലിറ്റർജി കുർബാന ക്രമത്തിന്റെ ഭാഗമായി വരുന്ന ആ ചൊല്ലലിൽ പ്രാർത്ഥനയിൽ ഓരോ തവണ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുമ്പോഴും സഭയിലേക്ക് ഇതാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സജീവ സാന്നിധ്യം സംജാതമാവുകയാണ്. നമ്മിലേക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സജീവ സാന്നിധ്യം സംജാതമാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ സമയത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ത്രിയേക ദൈവമേ അങ്ങേ ആരാധിക്കുന്നു. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ത്രിയേക ദൈവമേ അങ്ങേ ആരാധിക്കുന്നു. കരം തട്ടിക്കൊണ്ട് പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന,
പ്രിയേക ദൈവത്തിന് ആരാധന, പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, പ്രിയേക ദൈവത്തിന് ആരാധന. ഓ പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ഉച്ചത്തിൽ പാടാം, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആർത്തു വിളിച്ചോണ്ട്, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ഓ പ്രിയേക ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, ഓ പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പ്രിയേക ദൈവത്തിന് ആരാധന, പിതാവേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പ്രിയേക ദൈവത്തിന് ആരാധന. പിതാവേ ഞങ്ങളുടെ നടുവിലേക്ക് അവിടുത്തെ മഹത്വം കണ്ട് അവിടെ ഇറങ്ങി വരുന്നുവല്ലോ, പുത്രനായ ഈശോയെ അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നുവല്ലോ. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ നടുവിൽ സംജാതമാവണമേ, ഞങ്ങളെ ആഴമായി ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കാനായിലെ കല്യാണ നാളിൽ ആ വീട്ടിലെ അകത്ത വിഷയത്തെ അറിയിച്ച് പുത്രന്റെ അടുക്കൽ ചെന്ന മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. സ്വർഗത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരുമേ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കണമേ. യോസേ പിതാവേ, തിരുകുടുംബത്തിന്റെ സംരക്ഷകനായി നിന്ന യോസേ പിതാവേ, ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല രക്തസാക്ഷികളെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വീര്യത്തോട് ഞങ്ങളെയും ചേർത്ത് പിടിക്കണമേ. വിശുദ്ധരെ, നിങ്ങൾ നടന്ന വിശുദ്ധിയുടെ വഴികളിൽ ഞങ്ങളെ നടത്തണമേ. ദൈവശാസ്ത്രജ്ഞരെ, സഭാപിതാക്കന്മാരെ, നിങ്ങളെ കൊണ്ടുപോയ ദൈവീകതയുടെ ആഴങ്ങളിലേക്ക് ഞങ്ങളും നടന്നു പോകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കുരിശിൻ്റെ ചോട്ടിലോട്ട്, ഈശോ കുരിശിൽ പൂർത്തീകരിച്ച ആ പ്രവൃത്തിയുടെ മുമ്പിലേക്ക് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരേ സ്വരത്തിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാകുന്നു, അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി, അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി, അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും, പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി, അതിലേ പോലെ ഇപ്പോഴും വ്യാഴാഴ്ച തോറും ഡിവൈനിൽ കടന്നു വരുവാൻ കഴിയുന്നത് ജീവിതത്തിലെ വലിയ ഒരു സന്തോഷകരമായ കാര്യമായി തന്നെ ഞാൻ സ്വീകരിക്കുകയാണ്. പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ ദൈവം തെരഞ്ഞെടുത്ത വിശുദ്ധ പിതാക്കന്മാരോട് ചേർന്ന് കർത്താവിന്റെ ശുശ്രൂഷയിൽ നമുക്കായിരിക്കാൻ, അവരുടെ ആശീർവാദത്തെ ഈ തലമുറയിൽ സ്വീകരിപ്പാൻ കർത്താവ് തരുന്ന അവസരങ്ങൾക്ക് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ ഒരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ തിരിക്കുകയാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ നമ്മൾ വായിക്കുന്നത് 19-21 വചനങ്ങളാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ 19-21 വചനങ്ങൾ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ, നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ, ഞാനും സിൽവാനോസും, ആരാണ് ഞങ്ങൾ? ഞാനും സിൽവാനോസും, തിമോത്യോസും, തിമോത്യോസും,
പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു അല്ലയും ആയിരുന്നില്ല എല്ലായ്പ്പോഴും അതേ തന്നെയായിരുന്നു ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിനായി അവിടുന്ന് വഴി ഞങ്ങൾ ആമേൻ പറയുന്നത് ഹല്ലേലൂയ്യ ഈ വചനത്തെ കർത്താവ് നമുക്ക് വാഴ്ത്തി അനുഗ്രഹിച്ചു തന്നിരിക്കാൽ കരമടിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ്യ. പൗലോസ്ലിഹയും സിൽവാനോസും തിമത്യോസും കൊരിന്തിൽ പ്രസംഗിച്ച് കൊരിന്തിൽ ഇതാ ഒരു സഭ വളരുകയാണ്. ആ വളരുന്ന സഭയിൽ സിൽവാനോസും തിമത്യോസും പൗലോസും മാത്രമല്ല കേഫാവിനോടൊപ്പം നമ്മൾ വീണ്ടും കാണുകയാണ് മറ്റ് ശ്രേഷ്ഠരായ ശുശ്രൂഷകരും അനേക വിശുദ്ധന്മാരെ വിശ്വാസത്തിൽ ഉണർത്തുകയും വളർത്തുകയും ചെയ്യുകയാണ്. ഇങ്ങനെ വളർന്നു വരുന്ന സഭയ്ക്ക് ഒന്നാം ലേഖനം എഴുതിയപ്പോൾ ആരംഭ വളർച്ചയുടെ ദിശയിൽ അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെ തർജ്ജനം ചെയ്തുകൊണ്ട് എഴുതുന്ന ലേഖനമാണ് ഒന്നാം ലേഖനം. രണ്ടാം ലേഖനം പ്രശ്നങ്ങൾക്കെതിരെ കത്തയച്ചപ്പോൾ കത്തെഴുതിയവർക്കെതിരെ അവർ തിരിഞ്ഞിരിക്കെ നിങ്ങൾ അങ്ങനെ തിരിയേണ്ടിയ കാര്യമില്ല എന്നും യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ മടങ്ങി വരണമെന്നും പൗലോസ്ലിഹയുടെ അപ്പോസ്തോലകത്വത്തിനെതിരെയുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് എഴുതുന്ന ലേഖനമാണ് രണ്ടാമത്തെ ലേഖനം. നമ്മളിപ്പോൾ വായിച്ച രണ്ടാം ലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ ഒരു കാര്യം പറഞ്ഞ് പൗലോസ്ലിഹ കൊരിന്തിലുള്ളവരെ ഉണർത്തുന്നു. അത് നമുക്കെല്ലാവർക്കും ആശ്വാസമായി മാറുന്നു. ഏത് കാര്യമാണ് അപ്പോസ്തോലൻ പറയുന്നത്? ഞാനും സിൽവാനോസും തിമത്യോസും നിങ്ങളോട് പ്രസംഗിച്ച യേശുക്രിസ്തു ഒരിക്കൽ അതേ എന്നും മറ്റൊരിക്കൽ അല്ല എന്നും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. ഹല്ലേലൂയ. അപ്പോൾ അതേ എന്ന് ഒരിക്കൽ പറഞ്ഞിട്ട് അല്ല എന്ന് മറ്റൊരിടത്ത് മറ്റൊരു സമയത്ത് പറയുന്ന എൻ്റെയും നിങ്ങളുടെയും സ്വഭാവമില്ലാത്ത ഒരു ദൈവമായിരുന്നു അവർ പ്രസംഗിച്ചത് എന്ന് അപ്പോസ്തോലൻ വ്യക്തമായി പറയുകയാണ്. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. മനുഷ്യൻ്റെ സ്വഭാവം ചിലപ്പം അതേന്ന് പറയും, ചിലപ്പം അല്ലെന്ന് പറയും, ചിലപ്പം അല്ലെന്ന് പറയും, ചിലപ്പം അതേന്ന് പറയും. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. നിങ്ങൾ പറഞ്ഞേക്കാം ഞാൻ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. എല്ലായ്പ്പോഴും നിങ്ങൾ എങ്ങനെയാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതേ എന്ന് പറഞ്ഞ കാര്യം അല്ല എന്ന് പറയാത്തവരും അല്ല എന്ന് പറഞ്ഞ കാര്യം അതേ എന്ന് പറയാത്തവരുമായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. ഹല്ലേലൂയ. അത് മനുഷ്യൻ്റെ പ്രകൃതിയാണ്. ഇടയ്ക്ക് നമ്മൾ അതേ പറയും, ഇടയ്ക്ക് നമ്മൾ വരാമെന്ന് പറയും, ഇടയ്ക്ക് നമ്മൾ തരാമെന്ന് പറയും, ഇടയ്ക്ക് നമ്മൾ കൊടുക്കാന്ന് പറയും, ഇടയ്ക്ക് നമ്മൾ ചെല്ലാന്ന് പറയും, ഇടയ്ക്ക് നമ്മൾ കൂടെ ഉണ്ടാകുമെന്ന് പറയും, ഇടയ്ക്ക് നമ്മൾ പറയും കൂടെ ഉണ്ടാകത്തില്ലെന്ന് പറയും, ഞാനങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് ഞാൻ തന്നെ പറയും. ഹല്ലേലൂയ. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് എത്ര പേർ കൂടെ ഉണ്ടായിട്ടുണ്ട്? ഒരു നാളും കൈവിടത്തില്ലെന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടിയവർ പോയിട്ട് എത്ര നാളായി. പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഇടയ്ക്ക് അതേന്ന് പറയും, പിന്നെ അല്ല എന്ന് പറയും. ഹല്ലേലൂയ. എന്നാൽ ഈ സ്വഭാവം മനുഷ്യനുള്ളതുപോലെ ദൈവത്തിനില്ല. ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേ എന്നും അല്ല എന്നും അല്ല. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൽ അതേ എന്ന് തന്നെ. പ്രമോദ് ബ്രദർ ആ വാക്യം ഒന്നുകൂടെ വായിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാനും സിൽവാനോസും തിമത്യോസും പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു അതേയും അല്ലയും ആയിരുന്നില്ല എല്ലായ്പ്പോഴും. ഇടയ്ക്ക് അതേന്ന് പറയും, ഇടയ്ക്ക് അല്ലെന്ന് പറയും. ഇങ്ങനത്തെ ഒരു ഗതികേട് എനിക്കുള്ളതുപോലെ എൻ്റെ ദൈവത്തിനില്ല.
പിന്നെ എല്ലായ്പ്പോഴും എങ്ങനെയായിരുന്നു 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 കരമുയർത്തി എന്ന് പറഞ്ഞു എല്ലായ്പ്പോഴും അതേ തന്നെയായിരുന്നു അതേ തന്നെയായിരുന്നു ദൈവം ഗതിഭേദനത്തിന്റെ ആച്ഛേദനമില്ലാത്ത ദൈവം മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് അതേ എന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റിപ്പറയാത്ത ഒരു ദൈവം ഈ ദൈവത്തിന്റെ വിശ്വസ്തതയെ ഒന്ന് കണ്ടോണ്ട് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയാ 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 എന്റെ ദൈവം തന്റെ വചനത്തിലൂടെ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഏറ്റെടുക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകം മാറിമറിഞ്ഞാലും ആകാശം ഇല്ലാതായാലും ഞാൻ അധിവസിക്കുന്ന ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് മാറിപ്പോയാലും എന്നോട് വാക്ക് പറഞ്ഞ ഈ ദൈവത്തിന് ഒരു വ്യത്യാസവുമില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ 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 ഈ ദൈവത്തിന് ഒരു വ്യത്യാസവുമില്ല അങ്ങനെ തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയാ എന്നിട്ടാണ് അടുത്ത ചിന്ത നമ്മുടെ ഉള്ളത്തിലേക്ക് തറപ്പിക്കുന്നത് ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും എന്താ ഈ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് അറിയാവുന്നവർ പറയും എന്താണ് വാഗ്ദാനം ഞാൻ ഇത് കഴിഞ്ഞ് നിങ്ങളെ കാണാം എന്ന് പറഞ്ഞാൽ അതൊരു വാഗ്ദാനമാണ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ഞാൻ ആഹാരം തരാം എന്ന് പറഞ്ഞാൽ ഒരു വാഗ്ദാനമാണ് സഹോദര ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞാൽ ഒരു വാഗ്ദാനമാണ് വാഗ്ദാനങ്ങളെല്ലാം ഫ്യൂച്ചറിസ്റ്റിക്കാണ് ഭാവി ബന്ധിതങ്ങളാണ് അപ്പം ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ദൈവം തൻ്റെ വചനത്തിലൂടെ പറയുന്നു ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എബ്രായർ 13:4 ഞാൻ നിന്നെ ഒരു തരത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല ഇങ്ങനെ വാക്ക് പറഞ്ഞ ഈ ദൈവം എന്ത് ചെയ്യുന്ന പറഞ്ഞത് ഈ ദൈവം എന്ത് ചെയ്യുന്ന പറഞ്ഞത് ഈ ദൈവത്തിന് ഈ വാഗ്ദാനത്തിന് വ്യത്യാസമില്ല ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഈ ദൈവം അത് മാറ്റിപ്പറയുന്നില്ല മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഈ ദൈവത്തിലില്ല ഹല്ലേലൂയ എന്നിട്ടാണ് അടുത്ത വാക്ക് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഹല്ലേലൂയ ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിന്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിനക്ക് അവിടെ താമസയോഗ്യമായ ഒരു ഭവനം തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർഭയനായി നീ താമസിക്കും അവിടെ എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ദൈവമാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആയുഷ്കാലത്ത് നിന്റെ നേരെ ആരും നിൽക്കയില്ല ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും എന്നൊരു വാഗ്ദാനം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ് അതാണ് ആ വാക്യത്തിൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വായിച്ചോ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ പറഞ്ഞേ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ക്രിസ്തുവിൽ അതേ 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 എന്ന് തന്നെ എന്ന് തന്നെ ഹല്ലേലൂയാ ഹല്ലേലൂയാ അത് വായിച്ച് അവസാനിപ്പിക്കുക ആ വാക്യം എന്നാലേ അത് പൂർണ്ണമായിട്ട് മനസ്സിലാകും ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് ദൈവ മഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത് അപ്പൊ ദൈവത്തിന് ദൈവം തന്ന വാഗ്ദാനങ്ങൾക്ക് ദൈവത്തിൽ അതേ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആമേൻ പറയണമെന്ന് വചനം പറയുകയാണ് ഹല്ലേലൂയാ ഹല്ലേലൂയാ എങ്ങനെ 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 എങ്ങനെയാ ദൈവത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം ദൈവത്തിൽ അതേ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആമേൻ പറയണമെന്ന് വചനം പറയുകയാണ് ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറയുന്നത് ചുരുക്കി പറയാം എങ്ങനെ ആമേൻ എന്ന് പറഞ്ഞ് ഹല്ലേലൂയാ ഹല്ലേലൂയാ ഒന്ന് കരമുയർത്തി എന്ന് പറഞ്ഞേ ആമേൻ ആമേൻ ദൈവം എന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും അതേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു
വിശ്വസിച്ചോണ്ട് ഞാൻ ആമേൻ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആദ്യം നാല് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എഴുതുക, എന്നിട്ടത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, ഈ ദൈവത്തിൽ അതേ അല്ല എന്ന് ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തേതാണ്, ഈ ദൈവത്തിൽ അതേ എന്നേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തേതാണ്, ഈ ദൈവത്തിൽ എന്തെല്ലാം വാഗ്ദാനങ്ങളുണ്ടോ അത് മുഴുവൻ യേശുക്രിസ്തുവിൽ ഉവ് അല്ലെങ്കിൽ അതേ എന്ന് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമത്തേതാണ്, ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകേണ്ടതിന് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ യേശുക്രിസ്തുവിൽ അതേ എന്നായിരിക്കുന്നത് കൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുള്ള ഉണ്ടാവേണ്ടതിന് ഞങ്ങൾ ആമേൻ എന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയേണ്ടതെന്നാ? ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ പറയേണ്ടതെന്നാ? ആമേൻ. ദൈവം പറയുന്നു, എത്ര വാഗ്ദാനമുണ്ടെങ്കിലും അവയെല്ലാം അതേ എന്ന് തന്നെ ജനം പറയട്ടെ. ആമേൻ. നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ആദ്യം പറയാം, നിങ്ങൾ അതിനോട് ചേർന്ന് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വാഗ്ദാനം എത്രയുണ്ടെങ്കിലും അത് ദൈവത്തിൽ അതേ എന്ന് തന്നെ. ആമേൻ. ഇല്ല ഇല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനം എത്രയുണ്ടെങ്കിലും അത് ദൈവത്തിൽ അതേ എന്ന് തന്നെ. ആമേൻ. ഞാനിത് പറയുമ്പോഴത്തേക്കും വേണമെങ്കിൽ ആവേശത്തോടെ ഒന്ന് പറഞ്ഞ് സ്വീകരിക്കാം. ദൈവത്തിന്റെ വാഗ്ദാനം എത്രയുണ്ടെങ്കിലും യേശു ക്രിസ്തുവിൽ അത് മുഴുവൻ അതേ എന്ന് തന്നെ. അതുകൊണ്ട് ജനം പറയട്ടെ ആമേൻ, 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 ആമേൻ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ എന്ന് പറഞ്ഞാൽ ഈ ആമേൻ പറച്ചിൽ ദൈവീക വാഗ്ദത്തത്തിനകത്തേക്ക് നിങ്ങളെ തിരികെ കയറ്റുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. ദൈവത്തിന്റെ വാഗ്ദാനമല്ല യേശു ക്രിസ്തുവിൽ ഉവ്വ് എന്ന് തന്നെയാണ്. പഴയ നിയമത്തിലെ മുഴുവൻ വാഗ്ദാനങ്ങളും പൂർത്തിയായത് യേശു ക്രിസ്തുവിലാണ്. പഴയ നിയമത്തിൽ പറയുകയാണ്, നിന്റെ മാവ് കുഴയ്ക്കുന്ന ഭരണിയെ, എണ്ണ സൂക്ഷിക്കുന്ന കലത്തെയും ഭരണിയെയും ഞാൻ അനുഗ്രഹിക്കാം. തൊഴുത്തിലെ ആടിനെയും മാടിനെയും ഞാൻ അനുഗ്രഹിക്കാം. വയലിലെ വിതയെയും കൊയ്ത്തിനെയും ഞാൻ അനുഗ്രഹിക്കാം. പഴയ നിയമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 365 അനുഗ്രഹങ്ങൾ കാണാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുടെ അനുഗ്രഹം, മാതാപിതാക്കളുടെ അനുഗ്രഹം, ചെന്ന് തേർന്ന വീട്ടിൽ നാട്ടിൽ ഉള്ള അനുഗ്രഹം, മരുമക്കൾക്കുള്ള അനുഗ്രഹം, അമ്മായിമ്മയ്ക്കുള്ള അനുഗ്രഹം, അപ്പനുള്ള അനുഗ്രഹം, അച്ഛനും അച്ഛൻ്റെ അച്ഛനുമുള്ള അനുഗ്രഹം, തലമുറ തലമുറയായുള്ള അനുഗ്രഹം, ആടിലുള്ള അനുഗ്രഹം, മാടിലുള്ള അനുഗ്രഹം, ഇങ്ങനെ പഴയ നിയമത്തിൽ അനുഗ്രഹങ്ങളുടെ നീണ്ട കലവറ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ അനുഗ്രഹത്തിലേക്ക് എത്തി നോക്കാൻ പോലും പലർക്കും പറ്റാഞ്ഞതിൻ്റെ കാരണം ആ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തീകരണം അന്വേഷിച്ച് കാത്തിരിക്കയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തീകരണം അന്വേഷിച്ച് കാത്തിരിക്കയായിരുന്നു നമ്മിലേക്ക് വരുവാൻ. അങ്ങനെ ഇരുന്നപ്പോഴാണ് കാലത്തികവിങ്കൽ കന്യകയിൽ ഭൂജാതനായി കർത്താവ് ഭൂമിയിലേക്ക് വന്ന് കുരിശിൽ കയറി സ്വന്തം കൈകാലുകൾ ആണിയടിക്ക് വിധേയനാക്കി കുരിശിൽ കിടന്ന് ഉറച്ച നിലവിളിയോടെ പറഞ്ഞു, ഞാൻ സകലവും പൂർത്തിയാക്കിയിരിക്കുന്നു. കരമടിച്ച് സ്തുതിക്കാം. ഞാൻ സകലവും പൂർത്തിയാക്കിയിരിക്കുന്നു, പൂർത്തിയാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞു വെച്ച 365 അനുഗ്രഹവും എന്നിലേക്ക് വരാൻ ഇനി ഒരു തടസ്സവും ഇല്ല എന്ന് കർത്താവ് കുരിശിൽ പൂർത്തിയാക്കി വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊരിന്തോസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ വചനം പറയുന്നത്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം യേശുക്രിസ്തുവിൽ. ആ പദം ഒന്ന് നിങ്ങൾ അടിവരയിടുക. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും വായിച്ചോ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ക്രിസ്തുവിൽ കണ്ടോ, എവിടെ അതേന്നായത്, എവിടെ അതേന്നായത്, എവിടെ അതേ? ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ ഒന്ന് കരമുയർ
ഉയർത്തി വാതുറന്ന് പറഞ്ഞേ ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ ഒന്ന് ചത് പറഞ്ഞേ ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ ദൈവത്തിന്റെ വാഗ്ദാനം മുഴുവൻ ക്രിസ്തുവിൽ. നമ്മെ എവിടെ ആക്കിയിരിക്കുന്നു, നമ്മെ എവിടെ ആക്കിയിരിക്കുന്നു, ക്രിസ്തുവിൽ ആക്കിയിരിക്കുന്നു. ഇങ്ങോട്ട് നോക്ക്, രണ്ട് കൈ എടുത്ത് കാണിക്കാം. ഒന്ന്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ മുഴുവൻ, ദൈവം പറഞ്ഞവ, ദൈവം ചെയ്യുന്നവ, ദൈവം എന്നോട് നിങ്ങളോടും വാഗ്ദാനം ചെയ്തവ മുഴുവൻ യേശു ക്രിസ്തുവിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി പുറത്ത് നിൽക്കുന്ന ഞാൻ, ഹല്ലേലൂയ, ഇതൊന്നും അനുഭവിക്കാൻ യോഗ്യനല്ലാതെ പാപിയായി പുറത്ത് നിൽക്കുന്ന ഞാൻ, എന്നെയും യേശു ക്രിസ്തുവിൽ കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ യേശു ക്രിസ്തുവിൽ കൊണ്ടുവന്നിരിക്കുന്നു. പുറത്ത് നിൽക്കുന്ന എന്നെയും യേശു ക്രിസ്തുവിൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്നിട്ട് പുറത്ത് നിൽക്കുന്ന എന്നോട് അകത്ത് കയറി ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ കർത്താവ് പറയുകയാണ്, നീ ദൈവനാമ മഹത്വത്തിനായി ആമേൻ എന്ന് പറ. ആമേൻ എന്ന് പറ. ഹല്ലേലൂയ. നീ ദൈവനാമ മഹത്വത്തിനായി ആമേൻ എന്ന് പറ. ആമേൻ എന്ന് പറയുമ്പോൾ ഞാൻ കൈവെക്കുകയാണ് ഏതിലാ, പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞവ, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൽ സമ്പൂർണത വന്നു നിൽക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങൾ. അതിനകത്ത് ആത്മാവിൻ്റെ രക്ഷയുണ്ട്, അതിനകത്ത് ആത്മാവിൻ്റെ രക്ഷയുണ്ട്, മനസ്സിൻ്റെ സമാധാനമുണ്ട്, കുടുംബത്തിൻ്റെ അനുഗ്രഹമുണ്ട്, നിത്യജീവൻ. കരമുയർത്തി ഒന്ന് പറഞ്ഞ് നിത്യജീവൻ, നിത്യജീവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനത്തിൽ പിടിച്ചു നിൽക്കാനുള്ള അഭിഷേകം, സൗഖ്യത്തിൻ്റെ സന്തോഷം, സഹനത്തിൽ പിടിച്ചു നിൽക്കാനുള്ള അഭിഷേകം, അത് മുഴുവൻ എവിടെയുണ്ട്? ഇതിലുണ്ട്. ഏത്? യേശു ക്രിസ്തുവിൽ നിവർത്തിയായ ദൈവിക വാഗ്ദാനങ്ങളിലുണ്ട്. പറഞ്ഞ യേശു ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ നിവർത്തിയായ, നിവർത്തിയായ ദൈവിക വാഗ്ദാനങ്ങളിൽ, ദൈവിക വാഗ്ദാനങ്ങളിൽ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ആ എല്ലാം ഉള്ള ഇടത്തോട്ട് എന്നെ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, നീ ഇനി എന്തു പറഞ്ഞു, എന്തു പറഞ്ഞു? ആമേൻ എന്ന് പറ. പറഞ്ഞേ, പറഞ്ഞേ, പറഞ്ഞേ. ആമേൻ, ആമേൻ. അപ്പൊ ഇന്ന് ഞാൻ പറയുന്ന ഈ പദം ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് വിശ്വസിച്ചേ, ഇന്നൊരു സൗഖ്യം നടക്കാൻ ഒരുപാട് പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കാൻ എനിക്കറിയത്തില്ല എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനും കർത്താവിൻ്റെ അതിശയത്തെ പ്രാപിക്കാം ഈ ചെറിയ ഫോർമുലയിലൂടെ, ഈ ചെറിയ താക്കോലിലൂടെ. അതെന്താണ്? അതെന്താണ്? അധരം തുറന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞ് ആമേൻ പറയാൻ മടിക്കരുത്. പറഞ്ഞു, പറഞ്ഞു, പറഞ്ഞു. ആമേൻ പറയാൻ മടിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരാൾ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? എന്നോട് പഴയ നിയമ കാലഘട്ടം മുതൽ പറഞ്ഞത് മുഴുവൻ ദൈവം യേശു ക്രിസ്തുവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അത് എന്നിലേക്ക് വരാൻ ഞാൻ ദൈവം ഒരു പാലമിടാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഒരു ചാനൽ വെട്ടി ഉണ്ടാക്കാൻ, ഒരു കനാല് വെട്ടി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ആ കനാലാണ് അധരം കൊണ്ട് ഞാൻ ആമേൻ പറയുമ്പം എന്നിൽ ഉറപ്പിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ കർത്താവേ, ആമേൻ കർത്താവേ. പറഞ്ഞു ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. 365 ദിവസത്തേക്കുള്ള 365 വാഗ്ദാനം പറഞ്ഞു വെച്ചിട്ട് ഇവിടെ വന്ന് എന്നോട് പറയാം, ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. ഹല്ലേലൂയ. ഇനി ഇനി ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാകും. ആ എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ ഞാനും സിൽവാനോസും തിമത്യോസും പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു അതേ എന്നോ അല്ല എന്നോ ആയിരുന്നില്ല, എല്ലായ്പ്പോഴും അതേ എന്ന് തന്നെ ആയിരുന്നു. 20-ാമത്തെ വചനം, ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ, ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന്, ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ, അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ദൈവമഹത്വത്തിനായി അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അവർ രണ്ട് കാര്യത്തിൽ നമ്മെ ക്രിസ്തുവിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഒന്ന്, ദൈവത്തിന്റെ വാഗ്ദാനമെല്ലാം യേശു ക്രിസ്തുവിൽ കൊണ്ടുവന്നു. രണ്ട്, അവനിലൂടെ, ഈ ഈശോയിലൂടെ എന്നോട് പറയുകയാണ് ആമേൻ പറഞ്ഞോ. തീർന്നില്ല. 3-ാമത്തെ നമുക്ക് വായിക്കാം, 21-ാമത്തെ വാക്യം. ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും. ഓ ഹല്ലേലൂയ, നമ്മെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നു. പറഞ്ഞേ, പറഞ്ഞേ, പറഞ്ഞേ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും.
കരമുയർത്തി ഒന്ന് പറഞ്ഞു, ഞങ്ങളെ ആരായി? ഞങ്ങൾ അപ്പോസ്തലരടങ്ങുന്ന സംഘം. ആരാണ് ഈ നിങ്ങൾ? സഭയാം ശരീരം, ഏകവും സാർവലൗകികവും സാർവത്രികവുമായ ശ്ലൈഹീകമായ അവിടുത്തെ ശരീരമാകുന്ന സഭ, അതാണ് ഞങ്ങൾ നിങ്ങൾ. ഞങ്ങളെയും നിങ്ങളെയും വായിച്ചോ, നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. ഹല്ലേലൂയ. ഇങ്ങനെയൊന്ന് വിശദീകരിച്ചാൽ കൂടുതൽ മനസ്സിലാകും. എന്തുകൊണ്ടാണ് ആമേൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ ചുരൾ നമ്മുടെ മുമ്പിൽ അഴിഞ്ഞു വീഴുന്നത്? കാരണം നമ്മെ ക്രിസ്തുവിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കരമയൂർത്തി എന്ന് പറഞ്ഞ് എന്നെ സ്ഥാപിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്. എന്നെ സ്ഥാപിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്. പറഞ്ഞോ, എന്നെ സ്ഥാപിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്. എന്നെ സ്ഥാപിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്. വെറുതെ ഇളക്കാൻ നോക്കി സമയം കളയരുത്. എന്നെ തകർക്കാൻ നോക്കി സമയം പാഴാക്കരുത്. ഏ മന്ത്രവാദിയെ, കൊടിയ ആഭിചാരക, നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തോ. ഹല്ലേലൂയ. ഞാൻ ഇളവുകയില്ല, ഞാൻ കുലുങ്ങുകയില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു വിശുദ്ധന് കരമുയർത്തി നല്ല സ്വരത്തിൽ പറയാൻ കഴിയുന്നതിന് കാരണം എന്നെ സ്ഥാപിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണെന്നുള്ള അറിവാണ്. ഹല്ലേലൂയ. പറഞ്ഞോ, എന്നെ സ്ഥാപിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്. പല ആവർത്തി ഒന്ന് വായിക്കൊണ്ട് പറഞ്ഞു, എന്നെ സ്ഥാപിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ഞാൻ നിൽക്കുന്നത് പാറമേലാണ്. ഹല്ലേലൂയ. ഇന്നലകളിൽ ആഞ്ഞടിച്ച തിരമാലകൾ നിന്നെ ഒന്നുലയ്ക്കുവാൻ ഇടർച്ച വരുത്തുവാൻ ആവോളം ശ്രമിച്ചിട്ടും കാറ്റ് അതിൻ്റെ ദിക്കിലേക്ക് നീണ്ടുപോയി. തിരമാലകൾ അതിർത്തി ഭേദിച്ചടുത്തു വന്നപ്പോഴും അടുത്തു വരാൻ കഴിയാത്ത തരത്തിൽ, ഉടച്ചു കളയാൻ കഴിയാത്ത തരത്തിൽ, തളർത്താനും തകർക്കാനും ശിഥിലമാക്കാനും കഴിയാത്ത തരത്തിൽ നിന്നിൽ ഒരു സംരക്ഷണത്തിൻ്റെ മതിൽ തീർത്ത് കർത്താവ് അവിടുത്തെയിൽ എന്നെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് സ്തുതിച്ചു പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആരംഭിക്കട്ടെ ഈ അഭിഷേകത്തിന്റെ ശക്തി നമ്മിൽ നിറയട്ടെ. ആരെങ്കിലും വിചാരിക്കുമ്പോ അങ്ങോട്ടും, മറ്റാരെങ്കിലും വിചാരിക്കുമ്പോ ഇങ്ങോട്ടും, ആടി ഉലയുന്ന ഞങ്ങളുടെ പരുവത്തിൽ നിൽക്കുന്നവരല്ല നിങ്ങൾ. ആമേൻ പറഞ്ഞ് അനുഗ്രഹം സ്വീകരിക്കാൻ ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ടവരാണ്. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു. ഞാൻ ഭയപ്പെട്ട് കട്ടിലിനടി കയറാനുള്ളവനല്ല ഞാൻ. ഞാൻ കണ്ണു തുറന്ന് എൻ്റെ യഥാർത്ഥ രൂപവും ഭാവവും വീണ്ടെടുക്കുകയും തിരിച്ചറിയുകയും ചെയ്യുകയാണ്. എന്താണ് എൻ്റെ യഥാർത്ഥ രൂപവും ഭാവവും? ആർക്കും ഇളക്കാൻ കഴിയാത്ത തരത്തിൽ ഞാൻ ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞോ ആർക്കും ഇളക്കാൻ യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് തന്നെ ഇളക്കി വീഴിക്കുമെന്ന് പറയുന്ന കടഭാരങ്ങൾ കാൽക്കീഴിലാവട്ടെ. ഹല്ലേലൂയ. ഈ ആസക്തി ഇവനെ ഉലച്ച് തകർത്ത് കളയുമെന്ന് പറയുന്ന ആ ആസക്തികള്, പാപത്തിന്റെ ആസക്തികള്, മദ്യാസക്തികള്, ഓ ഇങ്ങോട്ടുള്ള എല്ലാ ആസക്തികള്, അസൂയയുടെ അധരങ്ങള് ഓരോന്നോരോന്നായി ഇപ്പോൾ ഈ വചനത്തിന്റെ മുമ്പിൽ അടിയട്ടെ, അടിയട്ടെ, അടിയട്ടെ. ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഗതിഭേദനത്തിന്റെ ആച്ഛേദനം കൂടാതെ ഞാൻ ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ശക്തിക്കും എന്നെ വിച്ഛേദിപ്പിക്കാൻ കഴിയുകയില്ല എന്ന ഉറപ്പില്. ഹല്ലേലൂയ. ഏ അഭിഷിക്തനെ, കർത്താവ് നിന്നോട് പറയുന്നു, ആർക്കും ഒരു ദോഷവും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ കർത്താവ് നിന്നെ ഈശോയിൽ സ്ഥാപിച്ചുറപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
വ്യക്തിപരമായി സംസാരിക്കട്ടെ. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, അവിടെ ഉള്ളവരെല്ലാം നിങ്ങൾക്കെതിരായിരിക്കാം, എങ്ങനെയേലും നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ എല്ലാവരും കരുക്കൾ നീക്കുന്നുണ്ടാകാം. ഈ ഒറ്റ വചനം മതി ജീവന്റെ ശക്തി ഏറ്റെടുക്കാൻ. ഏതാണ് ആ വചനം? പറഞ്ഞു സ്വീകരിച്ചോ, എന്നെ ക്രിസ്തുവിൽ നമ്മെ ക്രിസ്തുവിൽ സ്ഥാപിക്കുകയും, പറഞ്ഞു ക്രിസ്തുവിൽ സ്ഥാപിക്കുകയും, ക്രിസ്തുവിൽ സ്ഥാപിക്കുകയും. അടുത്തത് വായിച്ചോ വായിച്ചോ വായിച്ചോ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും. അഭിഷേകം ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്നു, പറഞ്ഞു അഭിഷേകം ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്നു. എന്നെ അഭിഷേകം ചെയ്ത് ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നു. പറഞ്ഞേ വീടിനകത്ത് അത്ഭുതം നടക്കുന്ന പ്രഖ്യാപനമായി ഇത്. പറഞ്ഞേ ഞങ്ങളെ അഭിഷേകം ചെയ്ത്, പറഞ്ഞു ഞങ്ങളെ അഭിഷേകം ചെയ്ത് അവിടെ സ്ഥാപിച്ചിരിക്കുന്നു, അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് പറഞ്ഞ ദൈവം, ഇത് പറഞ്ഞ ദൈവം ഇടയ്ക്ക് അതേന്നും പിന്നെ അല്ലാന്നും പറയത്തില്ല എന്ന് ആദ്യേ പറഞ്ഞല്ലോ. നിന്നെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് മാറിയിട്ട് അന്നേരത്തെ ഒരു ആവേശത്തെ പറഞ്ഞു പോയതാ എന്ന് പറയേണ്ട ഗതികേട് ദൈവത്തിനില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ മകളെ, എൻ്റെ മകനെ, നീ ആയിരിക്കുന്ന ഇടത്ത് ഞാൻ നിന്നെ അഭിഷേകം ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ ദൈവത്തിൽ അതേ എന്നേ ഉള്ളൂ. ഹല്ലേലൂയാ. അതേ എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ദൈവത്തിൽ നിൽക്കുന്ന നമ്മൾ എന്നാ പറയണം? അതേ എന്നേ അവനിൽ ഉള്ളത് കൊണ്ട് നമ്മൾ എന്നാ പറയണം? ആമേൻ എന്ന് പറയണം. പറഞ്ഞേ ആമേൻ എന്ന് പറയണം, ആമേൻ എന്ന് പറയണം. ആരോടോ വളരെ പേഴ്സണലി കർത്താവിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെ ആ സഹോദരിയെ കർത്താവ് തൊടുന്ന ഞാൻ കണ്ടു. അവൾ വലിയ സ്വാതന്ത്ര്യം അനുഭവിച്ചു. ഇവിടെ പല ശരീരങ്ങളെയും ഈ വചനം സ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുക, പല ശരീരങ്ങളെയും ഈ വചനം സ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് ഭയങ്കരമായ ഒരു ഉറപ്പാണ്. ഏത് ഇരുട്ടിന്റെ താഴ്വ, ഏത് അന്ധകാര താഴ്വരയിലൂടെയും നടക്കാനുള്ള ഉറപ്പാണ് ഈ വചനം. ഭയങ്കര തഞ്ചേടമായി വചനം ശിരകളിലേക്ക് കയറട്ടെ, രക്തധമനികളത് സ്വീകരിക്കട്ടെ. എന്നിട്ട് പറ, ഞാൻ ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ടവളും ഞാൻ ക്രിസ്തുവിൽ അഭിഷേകം ചെയ്യപ്പെട്ടവനുമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ടവനും, ഞാൻ ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ടവനും, അഭിഷേകം ചെയ്യപ്പെട്ടവനുമാണ്, അഭിഷേകം ചെയ്യപ്പെട്ടവനുമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. 22-ാമത്തെ വചനം പറഞ്ഞു, അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായി ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവേ 9 അല്ല 7 കാര്യങ്ങൾ ഇപ്പൊ ഒരു മനസ്സോടെ കരമുയർത്തി നമുക്കൊന്ന് പറയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചേർന്ന് പറയാൻ തയ്യാറായിക്കോണം. ഞാൻ പറയുന്ന കാര്യങ്ങളെ നല്ല ആവേശത്തോടെ പറയണം, അതിൻ്റെ അകത്തുള്ള ശക്തി മുഴുവൻ സ്വീകരിക്കണം. 1-ാമത്തേതാണ്, എത്ര അധികം വാഗ്ദാനങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവ മുഴുവൻ യേശു ക്രിസ്തുവിൽ അതേ എന്നത്രേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ, ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ വാഗ്ദാനം മുഴുവൻ, ദൈവത്തിന്റെ വാഗ്ദാനം മുഴുവൻ യേശു ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ, അതേ എന്ന് തന്നെ. 2-ാമത്തത് പറയുക, ഇത് ഞങ്ങളോട് പറഞ്ഞ കർത്താവിൽ അതേ എന്നും അല്ല എന്നും ഇല്ല. അവിടുത്തെയിൽ എന്നും എപ്പോഴും അതേ എന്നേ ഉള്ളൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 3-ാമത്തത് ചേർന്ന് പറഞ്ഞ് വിശ്വസിക്കുക, ഈ വാഗ്ദാനം പറഞ്ഞ ദൈവം എന്നോട് പറയുന്നു ആമേൻ പറയാൻ. എന്തിനാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനം എന്നിലേക്ക് ഒരു നദി പോലെ ഒഴുകി വരാൻ ദൈവം അത് വിശ്വസിച്ച് ഒരാമേൻ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. തീർന്നില്ല. 4-ാമത് കർത്താവ് പറയുക, ദേ തിരിച്ചറിയ നിന്നെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. 5-ാമത് വീണ്ടും കർത്താവ് പറയുന്നു, നിന്നെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുക മാത്രമല്ല
അഭിഷേകം ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്നു. ആറാമത് ക്രിസ്തുവിന്റെ വചനം വീണ്ടും പറയുന്നു, നമ്മെ ക്രിസ്തുവിൽ അഭിഷേകം ചെയ്ത് സ്ഥാപിക്കുക മാത്രമല്ല പരിശുദ്ധാത്മാവിനെയും കൊണ്ട് നമ്മുടെ മേൽ മുദ്ര വെക്കുകയും ചെയ്തിരിക്കുന്നു. ഏഴാമത് വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവിനെ തന്ന് മുദ്രയിടുക മാത്രമല്ല മുദ്രയിട്ട പരിശുദ്ധാത്മാവിനെ അഡ്വാൻസ് ആയിട്ട് അച്ചാരമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ഈ ഏഴ് കാര്യം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരൊന്ന് ചാടി എഴുന്നേറ്റ് കർത്താവിന് മഹത്വം കൊടുത്തേ കരമുയർത്തി ചേർത്തടിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ വചനത്തിന്റെ ഐശ്വര്യത്തെ സ്വീകരിച്ചു. ഈ ഏഴ് കാര്യം ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഏഴ് കാര്യം ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പറ ഈ ഏഴ് കാര്യം, ഈ ഏഴ് കാര്യം ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം യേശു ക്രിസ്തുവിൽ അതേ എന്നാണ്. യേശു ക്രിസ്തുവിൽ അതേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം പറഞ്ഞ ദൈവം, പറഞ്ഞ ദൈവം ഒരിക്കൽ അതേ എന്നും, ഒരിക്കൽ അതേ എന്നും പിന്നീട് അല്ല എന്നും, പിന്നീട് അല്ല എന്നും പറയുകയില്ല, പറയുകയില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്നോട് ഈ വാഗ്ദാനം ചെയ്ത ദൈവം, എന്നോട് ഈ വാഗ്ദാനം ചെയ്ത ദൈവം എന്നോട് ആവശ്യപ്പെടുന്നു, എന്നോട് ആവശ്യപ്പെടുന്നു എന്റെ മകനെ, എന്റെ മകനെ നീ ആമേൻ പറ, നീ ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. നൂറായിരം പ്രശ്നങ്ങൾക്ക് മേളിൽ നിന്ന് വിശ്വാസത്തോടെ ഞാൻ കരമുയർത്തി ആമേൻ പറയാൻ പോവാ എന്ന് പറയുന്നവർ പറഞ്ഞു തുടങ്ങിക്കോ. നിങ്ങളെ തടയാൻ അടുത്ത് നിൽക്കുന്നവർക്ക് കഴിയുകയില്ല. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എനിക്ക് തീരാത്ത ഒരുപാട് വേദനകളുണ്ട്, പക്ഷേ ആ വേദനകളുടെ സകല പർവ്വതങ്ങൾക്ക് മേളിൽ നിന്ന് ഒരു ഭോഷനെ പോലെ കരമുയർത്തി സ്വരമുയർത്തി ഞാൻ പറയുന്നു ആമേൻ. പർവ്വതങ്ങൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്. ദൈവത്തിന്റെ വാഗ്ദാനം മുഴുവൻ യേശു ക്രിസ്തുവിൽ കൊണ്ടുവന്നിട്ട് അതേ എന്ന് ദൈവം പറഞ്ഞിട്ട് ആ അതയോട് ചേർന്ന് ഒരാമേൻ ആവശ്യപ്പെട്ടിട്ട് എന്റെ അധരത്തിൽ നിന്ന് ഒരാമേൻ വരുന്ന ഉടനെ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ സ്ഥാപിച്ചിരിക്കുന്നു, ഹല്ലേലൂയ, ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ഹല്ലേലൂയ, ഞാൻ നിന്നെ മുദ്ര വെച്ചിരിക്കുന്നു, ഹല്ലേലൂയ, ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എന്നാ പറയണേ, ഇനി എന്നാ പറയണേ, ഇനി എന്നാ പറയണ്ടേ, ഇനി എന്നാ കേൾക്കണ്ടേ, ഇനി എന്നാ കേൾക്കണ്ടേ. സഹനത്തിന്റെ തീച്ചുളയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, സഹനത്തിന്റെ തീച്ചുളയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കുക, എന്നെ ക്രിസ്തുവിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ സഹനങ്ങൾക്ക് എന്നെ തളർത്താൻ കഴിയുകയില്ല. ഈ ആക്ഷേപത്തിനോ അപവാദത്തിനോ ഈ എന്നെ മുടിക്കാനും തകർക്കാനും കഴിയുകയില്ല. ഇത് കഴിഞ്ഞും ഞാൻ ഉണ്ട് എന്ന് വിശ്വസിച്ചോണ്ട് ഞാൻ പറയുന്നു ആമേൻ, ആമേൻ. ഒരറ്റ
Amen, 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 hallelujah, 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 amen, 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 hallelujah, amen, hallelujah, amen, 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 hallelujah, amen, hallelujah, hallelujah, ഞങ്ങളെങ്ങനെയാ, 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 ആമേൻ പറ, ആമേൻ, hallelujah, 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 amen, 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 തളർന്നിരിക്കുന്ന എന്റെ കയ്യെ നോക്കി ഞാൻ പറയുന്നു ആമേൻ, ആമേൻ. നിവർത്താൻ കഴിയാത്ത എന്റെ കാലിനെ നോക്കി ഞാൻ പറയുന്നു ആമേൻ, ആമേൻ. 20 വർഷമായി ഞാൻ ചുമക്കുന്ന ആ മൈഗ്രെയിൻ തലവേദനയെ നോക്കി ഞാൻ പറയുന്നു ആമേൻ, ആമേൻ. Hallelujah. Hallelujah. എന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുന്ന ആ പാരമ്പര്യ ശാപം എന്നറിയപ്പെടുന്നതിനെ നോക്കി ഇന്ന് ഞാൻ തന്റെ ഇടത്തോടെ പറയുന്നു, ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന എന്നെ, ക്രിസ്തുവിനാൽ അഭിഷേകം ചെയ്തിരിക്കുന്ന എന്നെ, ഓ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ അയച്ച എന്നെ, മുദ്ര വെച്ച് കർത്താവിന്റേതായി സൂക്ഷിക്കുന്ന എന്നെ, നിനക്ക് പിന്തുടരാൻ കഴിയുകയില്ല. ഇരുട്ടിന്റെ ശക്തികളെ ഓരോരോ മേഖലയിൽ സ്വാതന്ത്ര്യം പകർന്നുകൊണ്ടിരിക്കും, ഓരോരോ മേഖലയിൽ സ്വാതന്ത്ര്യം പകർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയാ, ആമേൻ. ഏറ്റവാദി ആ പുറകിൽ ഒരു സഹോദരി വിശ്വാസത്താൽ ആ വചനം വീണ ഉടനെ മീൻകുളത്തിലേക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കും, മീൻ വന്ന് കൊത്തിയെടുക്കുന്ന പോലെ ആ വചനം വീണപ്പോ തന്നെ അവിടെ അത് ആ ചുമല ചുമന്ന് ചുമന്ന ആ ഷോളിട്ട് ആ മകള് വിശ്വാസത്താൽ സ്വീകരിച്ചിരുന്നു. അവൾക്ക് വലിയ അത്ഭുതമായിട്ട് അത് മാറിക്കഴിഞ്ഞു. ഹല്ലേലൂയാ. ഇവിടെ പലരുടെ ശരീരത്തിലേക്കും ആമേനെന്ന ഉറപ്പിനകത്ത് വലിയ അതിശയം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാമേൻ എന്ന ഉറപ്പിനകത്ത് വലിയ അതിശയം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. വിളിച്ചു പറഞ്ഞു, വിളിച്ചു പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്താ പറയുന്ന വചനത്തിൽ എന്നറിയാമോ? പരിശുദ്ധാത്മാവ് എന്താണ് വചനത്തിൽ പറയുന്നറിയാമോ? ആ മകളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നതാ പുറകിൽ. ശ്രദ്ധിച്ചു കേൾക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക. കിട്ടി കിട്ടി കിട്ടി, ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ. അതിനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാ, അതിനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാ. ഞാൻ പറഞ്ഞില്ലേ, പല ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ. പല ശരീരങ്ങളിലും കർത്താവിന്റെ മഹത്വം ഇറങ്ങി വ്യാപരിച്ചുകൊണ്ടിരിക്കുക, ഇറങ്ങി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പലരെയും തൊട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, വചനം വന്ന് ശരീരത്തെ തൊട്ടല്ലേ, വന്നേ വന്നേ വന്നേ, വചനം വന്ന് ശരീരത്തെ തൊട്ടല്ലേ സംഭവിക്കുന്നേ. യേശുവേ, ഓ ചരിത്രത്തെ മാറ്റിമറിക്കണമേ, ചരിത്രത്തെ മാറ്റിമറിക്കണമേ. ഒരാമയും പറ, ഒരാമയും പറയാം. എനിക്ക് കുറച്ച് സമയമുണ്ട് ഈ വചനം പറയണമെന്നുണ്ട്. ഇങ്ങനെ നമുക്ക് നിന്നോണ്ട് ഒരു മിനിറ്റ് കേൾക്കാം, നിന്നോണ്ട് ഒരു മിനിറ്റ് കേൾക്കാം. വചനം എന്താ പറയുന്നറിയാമോ? ഈ ഏഴ് കാര്യം നമുക്ക് വിശ്വസിക്കാം. ഞാനിത് ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ ആമേൻ പറഞ്ഞോണേ. ഞാനിത് ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ ആമേൻ പറഞ്ഞോണേ. ഒന്നാമത്തേത്,
എത്രയേറെ വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടോ അത് മുഴുവൻ ക്രിസ്തുവിൽ അതെ എന്നാണ്. ആമേൻ. രണ്ടാമത്തേത്, ദൈവം പറഞ്ഞ അത്രയും വാഗ്ദാനങ്ങൾ ദൈവത്തിൽ അതെ എന്ന് മാത്രമാണ്. ആമേൻ. മൂന്നാമത്തേത്, ഈ വാഗ്ദാനം പറഞ്ഞ ദൈവത്തിന് ഇടയ്ക്ക് അതെ എന്നും പിന്നീട് അല്ല എന്നും മാറ്റി പറയുന്ന സ്വഭാവമില്ല. ആമേൻ. ഹല്ലേലൂയ. നാലാമത്, ഈ ദൈവം പറയുകയാണ്, ദേ ഞാൻ നിന്നെ സ്ഥിരപ്പെടുത്തി സ്ഥാപിച്ചിരിക്കുന്നു. ആമേൻ. വീണ്ടും ഈ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സ്ഥാപിക്കുക മാത്രമല്ല, ഞാൻ നിന്നെ അഭിഷേകം ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്നു. ആമേൻ. വീണ്ടും ഈ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അഭിഷേകം ചെയ്ത് സ്ഥാപിക്കുക മാത്രമല്ല, ഞാൻ നിന്നെ എന്റെ മുദ്രയാൽ മുദ്ര വെച്ചിരിക്കുന്നു. ആമേൻ. വീണ്ടും ദൈവം പറയുകയാണ്, അതിന്റെ തെളിവായിട്ട് ഞാൻ ഒരു അഡ്വാൻസ് നിനക്ക് തന്നിരിക്കുന്നു, നിന്റെ ആത്മാവിൽ ഒരു അഡ്വാൻസിനെ തന്നിരിക്കുന്നു, ഹൃദയത്തിലേക്ക് ഒരു അഡ്വാൻസ് തന്നിരിക്കുന്നു, ആത്മാവിനെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയേച്ച് നമ്മൾ ദൈവത്തോട് എന്ത് പറയണം? ആമേൻ. ദൈവമേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, വര വര വര, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ആമേൻ, 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 ആമേൻ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പല ശരീരങ്ങളിലും ദൈവിക സ്പർശനം ഉണ്ടാവും. ഹല്ലേലൂയ. എങ്ങനെയാ അത് ഉണ്ടാകുന്നത് നിങ്ങൾ തിരിച്ചറിയുക. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന പല ശരീരങ്ങളിലും ദൈവിക സ്പർശനം ഉണ്ടാവും. ഹല്ലേലൂയ. മാരക രോഗ വിപത്തുകൾ ഇന്നു കൊണ്ട് അടിയറവ് പറയും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷേകത്തിന് മുമ്പിൽ ഒരു ബന്ധനത്തിന് നിൽക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ദൈവം സ്ഥാപിച്ച നിങ്ങളെ ശിഥിലമാക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ആമേൻ. അതുറച്ച് വിശ്വസിച്ചുകൊണ്ട് സ്തുതിച്ചോ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പൗരോഹിത്യ അധികാരത്തിന്റെ കൈവെപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ നിമിഷത്തിൽ ആമേൻ എന്ന് ഉച്ചരിച്ചുകൊണ്ട് അവരവരുടെ ശരീരത്തിലേക്ക്, ഓ, ഈ അന്തരീക്ഷം മുഴുവൻ പരിശുദ്ധാത്മ നിറവിലേക്ക് വ്യാപിക്കുകയാണ്, വ്യാപിക്കുകയാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് വെച്ച് ആമേൻ പറയാൻ തുടങ്ങിക്കും. വിദൂരതകളിൽ അത്ഭുതം, കടല് കടന്ന അത്ഭുതം, യേശുവിന്റെ നാമത്തിൽ ആരംഭിക്കട്ടെ, ആരംഭിക്കട്ടെ, ആരംഭിക്കട്ടെ. Amen, 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 amen. Amen, 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 amen. Amen, 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 amen. Amen, 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 amen. 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 Amen, 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 amen. ഇത് ചെറിയ കാര്യമാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ചെറിയ കാര്യമാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം, പരിശുദ്ധ സഭ നമ്മെ സഭയുടെ ഓരോ ക്രമത്തിലും ആരാധന ക്രമത്തിലും ജനം പ്രത്യുത്തരമായി, ഉത്തരമായിട്ടല്ല പ്രത്യുത്തരമായി ആമേൻ എന്ന് പറയാൻ സഭ നമ്മെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. 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 ആമേൻ. 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 പുരോഹിതൻ വചനം ചൊല്ലുമ്പോൾ പ്രതിവചനമായി ജനസമൂഹം ഒന്നടങ്കം പറയുന്നു ആമേൻ. എന്നാ അതിന്റെ രഹസ്യം എന്നറിയാമോ? ഈ ചൊല്ലലിൽ എന്തെല്ലാം അനുഗ്രഹമുണ്ടോ അത് മുഴുവൻ എന്നിലേക്ക് വരാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ അതിനകത്തേക്ക് എന്നെ കയറ്റി വെച്ചോണ്ട് ഞാൻ പറയുന്നു
ആമേൻ ആമേൻ. അതാണ് അതിന്റെ അർത്ഥം, അതാണ് അതിന്റെ അർത്ഥം, അതാണ് അതിന്റെ ഐശ്വര്യം. ഇപ്പൊ ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ളിടത്തേക്ക് കരമമർത്തി വെച്ചുകൊണ്ട് ആമേൻ പറയാൻ തുടങ്ങിക്കോ. ഒത്തിരി സാക്ഷ്യങ്ങളുമായി പലർക്കും മുമ്പോട്ട് ഓടി വരാൻ പോവാം. പലർക്കും ആമേൻ ഒരുപാട് സാക്ഷ്യങ്ങൾ ലഭിച്ചിട്ട് ആമേൻ മുന്നോട്ട് ഓടി വരാൻ പോവാം. ആമേൻ. അതിന്റെ സമയമായി. ആമേൻ. രോഗസൗഖ്യങ്ങളെ ആമേൻ സാക്ഷ്യപ്പെടുത്താനുള്ള സമയമാണ്. ആമേൻ. കർത്താവേ കർത്താവേ സ്തുതിപ്പിന്റെ ഒരു ആമേൻ പറഞ്ഞ് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി പോവാം. ദൈവിക വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവ മുഴുവൻ യേശുക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ആമേൻ. ഞങ്ങളോട് ഈ വാക്ക് പറഞ്ഞ ദൈവം ഒരിക്കൽ അതേ എന്നും മറ്റൊരിക്കൽ അല്ല എന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ദൈവത്തിൽ സകലവും ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിക്കുകയും സ്ഥാപിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞാൻ പറയുന്നു ആമേൻ. സ്ഥാപിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്തത് ഈ ദൈവമാണ്. സ്ഥാപിച്ച് അഭിഷേകം ചെയ്ത ദൈവത്തോട് ഞാൻ പറയുന്നു ആമേൻ. മുദ്ര വെച്ചു പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് എന്റെ ഹൃദയങ്ങളിലേക്ക് അയച്ച ദൈവത്തോട് ഞാൻ പറയുന്നു ആമേൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ രോഗമുള്ളിടത്തേക്ക് കൈകൾ അമർത്തി വെച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാം. നിത്യരക്ഷ ഇപ്പൊ ഇറങ്ങട്ടെ, സമാധാനം ഇപ്പൊ ഇറങ്ങട്ടെ. ഓരോന്നോരോന്നായിട്ട് ശരീരങ്ങൾ സ്വതന്ത്രമാകട്ടെ. കൈ കാലുകൾ ജീവൻ പ്രാപിക്കട്ടെ. ആമേൻ. ഓ ആ മുട്ടിലേക്ക് കൈവച്ച് ആമേൻ പറ. ആ കഴുത്തിലേക്ക് കൈവച്ച് ആമേൻ പറ. വായിക്കകത്ത് സൗഖ്യം നടക്കാൻ എവിടെയുണ്ടോ അവിടേക്ക് കൈവച്ച് ആമേൻ പറ. എങ്ങനെയൊക്കെ ചെയ്യണോ അങ്ങനെയൊക്കെ ചെയ്തോണ്ട് ആമേൻ പറ. ആമേൻ ആമേൻ. ആ കൈയിലേക്ക് കർത്താവിന്റെ ശക്തി വരുന്നു. ആമേൻ പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുക. ഓരോ ശരീരങ്ങളും ചെയ്യുക 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 ചെയ്യുക. ആമേൻ 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 ആമേൻ. ഉയരട്ടെ 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 ഉയരട്ടെ. ശബ്ദം ഉയർത്തി പറഞ്ഞോ ആമേൻ 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 ആമേൻ. അവരവരുടെ രോഗമുള്ള സോറിയാസിസ് അഗിയ സോറിയാസിസ് ഓഫ് യേശു നാമത്തിൽ സോറിയാസിന്റെ കെട്ടുകൾ പൊട്ടുന്നു. യേശുനാമത്തിൽ ആ മകൾ ദൈവനാമ മഹത്വത്തിനായി ആമേൻ പറഞ്ഞു. ആ കാണുക 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 കാണുക. ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നത് കാണുക. ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നത് കാണുക. ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നത് കാണുക. യേശു നാമത്തിന്റെ വിജയം കരമടിച്ച് സ്തുതിക്കാൻ തുടങ്ങി. ചോദിച്ചേ വയറിന്റെ ഈ വലത്തെ ഭാഗത്ത് ഞാൻ ഈ കൈവെക്കുന്ന സ്ഥലത്ത് ഓ ഇങ്ങോട്ട് കൊണ്ടുവാ ഇങ്ങോട്ട് കൊണ്ടുവാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവാ ഇങ്ങോട്ട് കൊണ്ടുവാ ഇങ്ങോട്ട് കൊണ്ടുവാ. ഒരാളുടെ ചെല്ലു പിടിച്ചോണം പിടിച്ചോണം ചെല്ലുവൻ. ഈശോ
ഇവിടെ പല ആ സഹോദരൻ ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ആള് ഇതുപോലത്തെ ഷട്ടിട്ടയാള് ഓടിവ കൈ ഉയർത്തിപ്പിടിച്ചോ യേശുവേന്ന് വിളിച്ചോ രണ്ട് കൈ ഉയർത്തിക്കോ യേശുവേന്ന് വിളിച്ചോ ഈ ശരീരത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മഹത്വം നോയിക്കേ, ആ കട്ടി അവിടെ ഉണ്ടോ നോയിക്കേ, നോയിക്കേ ശരിക്കും നോയിക്കേ, ഉടുപ്പം ഉടുപ്പ് മാറ്റി നോയിക്കേ. ഞാൻ പറഞ്ഞില്ലേ മുഴകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു, വിശ്വസിച്ച് വിളിച്ചോ. ഇതെന്നാ പറ്റിയത്? ആരാധന 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 ആരാധന. ഇത് എന്നാ പറ്റിയത്? ഈശോയേ ആരാധന 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 ആരാധന. എന്നാ പറ്റിയത്? ഈശോ 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 ഈശോ. കോവിഡ് വന്നതിന് ശേഷം മുട്ടി തേയ്മാനം, നിൽക്കാനും പറ്റില്ല, നടക്കാനും പറ്റില്ല, വടി നടക്കാൻ വയ്യാതായിട്ട് എത്ര നാളായി? 11 മാസമായി. 15 മാസമായി. ഈശോയേ ശക്തി പകരണമേ. നമുക്ക് ആമേൻ പറയാം. ആമേൻ. നമുക്ക് ആമേൻ പറയാം. ആമേൻ. ആമേൻ. നമുക്ക് ആമേൻ പറയാം. ആമേൻ. 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 നമുക്ക് ആമേൻ പറയാം. ആമേൻ. നമുക്ക് ആമേൻ പറയാം. ആമേൻ. 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 എഴുന്നേറ്റോ. 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 സംശയിക്കാതെ നിവർന്നു. ഈശോയുടെ ശക്തി ശരീരം മുഴുവൻ വ്യാപിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ വ്യാപിക്കട്ടെ. യേശു നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഉദാഹരണം ഇതുപോലെ ശരീരം ബലഹീനമായി തളർന്നു വന്നിരിക്കുന്ന മക്കളെല്ലാം ഇപ്പോൾ തന്നെ ശക്തിയെ സ്വീകരിക്കുക. ഈശോയുടെ ശക്തിയെ സ്വീകരിക്കുക. മഹത്വത്തെ സ്വീകരിക്കുക. വിളിച്ചു പറ ആമേൻ. ആമേൻ. ഞാൻ പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്കൂ. എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് അറിയാമോ? എങ്ങനെയാണ് ഈ വചനം പ്രാക്ടീസ് ചെയ്യേണ്ടത് അറിയാമോ? എങ്ങനെയാണ് ഈ വചനം പ്രാക്ടീസ് ചെയ്യേണ്ടത് അറിയാമോ? ഇതൊരു വലിയ തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ ആമേൻ പറയുമ്പോൾ തന്നെ ഈ വചനത്തിന്റെ മുഴുവൻ ആശീർവാദവും നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ ഒരുക്കുകയാണ്. ഭയങ്കരമായിട്ട് അവിടുത്തെ അഭിഷേകത്തിന്റെ ശക്തി ഇതിന്റെ നടുവിൽ സജീവമായി നിൽക്കുന്നു. നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് തന്നെ ആമേൻ പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി. രോഗികൾ കൂട്ടമായി സൗഖ്യമായിക്കൊണ്ടിരിക്കും യേശു നാമത്തിൽ. അമേൻ. ഒരു ഒരു രണ്ട് മിനിറ്റ് സ്തുതിക്കാനുള്ള പ്രേരണ വരുന്നു. രണ്ട് മിനിറ്റ് സ്തുതി. ഒരു വചനം ഒന്ന് കേട്ടോട്ടെ. യെശയ്യ പ്രവാചകനിലൂടെ 53-ാം അധ്യായത്തിന്റെ 4-5 അത് വാഗ്ദാനമാണ്. യേശു ക്രിസ്തുവിൽ ആമേൻ പറഞ്ഞെഴുത്തോണം. അതിങ്ങനെയാണ്, ഈ അവന്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യപ്പെട്ടിരിക്കുന്നു. ശബ്ദമുയർത്തി പറഞ്ഞ് സ്തുതിച്ച് ആമേൻ.
അവിടുത്തെ ക്ഷതങ്ങളാൽ ഞാൻ സൗഖ്യം സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ അത് പഴയ നിയമത്തിലെ വാക്യമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പുതിയ നിയമത്തിൽ നിൽക്കും, നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നോക്കി, അത് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി. യെശയ്യാവ് പറയുമ്പോൾ യേശു മരിച്ചിട്ടില്ല, എന്നാൽ യേശു ക്രിസ്തു വന്ന് ആ വചനം തന്നിൽ പൂർത്തിയാക്കി. അതുകൊണ്ട് ഈശോയോട് ചേർന്ന് നമുക്കിന്ന് ക്ഷതങ്ങളിൽ നിന്നുള്ള, അവിടുത്തെ ക്ഷതങ്ങളിൽ നിന്നുള്ള സൗഖ്യത്തെ സ്വീകരിക്കാം. എങ്ങനെ? എങ്ങനെ? ആമേൻ പറഞ്ഞു. ആ കരമുയർത്തുന്ന സിസ്റ്റർ, രണ്ട് കൈ ഉയർത്തിക്കേ, ഇങ്ങോട്ട് ഓടി വന്നേ. വളരെ അധികം വേദനയാൽ ഭാരപ്പെടുന്ന ആ നട്ടലിലേക്ക് കർത്താവിന്റെ കരം ഇറങ്ങി വരുവാകട്ടോ. ഈ സിസ്റ്റർക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. Hallelujah, 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 എന്നു വേദനകളായിരുന്നു നട്ടലിന്. ഓപ്പറേഷൻ കഴിഞ്ഞതാ, ഇപ്പൊ വാദം ഉണ്ടായിരുന്നു. എല്ലായിടത്തും വേദനയായിട്ട് ഇത്ര നേരമൊന്നും എനിക്ക് ഇരിക്കാനും നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അതൊന്നും അങ്ങനെ ബുദ്ധിമുട്ടുകളില്ല. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു നട്ടലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞോടുത്ത്. അരമണിക്കൂറിൽ കൂടുതൽ പോലും എനിക്ക് ഈശോയുടെ അടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല. ഷോൾഡറിന്റെ വേദന ഉണ്ട്. ഇപ്പൊ അതൊന്നും എനിക്കില്ല. എന്റെ ഈശോയെ നന്ദി, ഈശോയെ ഈശോ തൊട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ശരീരങ്ങളെ ഇവിടെ പല ശരീരങ്ങളിലും ദൈവം മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഒരു മൂന്ന് മിനിറ്റ് നിങ്ങൾ ഇടവും വലവും മുമ്പും പുറകും മറക്കുക. ഒരൊറ്റ സ്തുതി ഉയരാൻ വേണ്ടി പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റെഡിയാണോ? എല്ലാവരും എഴുന്നേറ്റ് വന്നുണ്ട്, എല്ലാവരും എഴുന്നേറ്റ് വന്നുണ്ട്, എല്ലാവരും എഴുന്നേറ്റ് വന്നുണ്ട്, ഒരുമിച്ച് എഴുന്നേറ്റ് വന്നുണ്ട്. നമ്മൾ സ്തുതിക്കാൻ വേണ്ടി പോവാ. ഹല്ലേലൂയ. കണ്ണടച്ചോ? വേണമെങ്കിൽ ശരീരത്തിലൂടെ കൈ ഓടിച്ച് നിങ്ങളുടെ രോഗമുള്ളിടത്തെല്ലാം കൈ ഓടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുനിച്ചു തുടങ്ങിക്കോ, സുനിച്ചു അമേൻ 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 അ
പുതുജീവൻ നൽകി എന്നാത്മസ്നേഹിതനായി യേശു എന്നെ തൊട്ടു പുതുജീവൻ നൽകി എന്നാത്മസ്നേഹിതനായി യേശു എന്നെ തൊട്ടു പുതുജീവൻ നൽകി എന്നാത്മസ്നേഹിതനായി യേശു എന്നെ തൊട്ടു പുതുജീവൻ നൽകി. ഇപ്പോൾ ഒരുപാട് ശരീരങ്ങൾ സൗഖ്യം അനുഭവിച്ചു തുടങ്ങി കഴിഞ്ഞു. ശരീരം ചെക്ക് ചെയ്തേ, നിങ്ങൾ കൊണ്ടുവന്ന രോഗം അവിടെ ഉണ്ടോ എന്ന് നോക്കി. ഇല്ല, ഈശോ എന്നെ തൊട്ടു എന്ന് ഉറപ്പുള്ളവർ പെട്ടെന്ന് മുമ്പോട്ട് വന്നേ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ, ഈശോ എന്നെ തൊട്ടു എന്ന് ഉറപ്പുള്ളവർ വേഗം മുമ്പോട്ട് വാ, വേഗം മുമ്പോട്ട് വാ, ഓടി ഇറങ്ങി പോരാ, ഓടി ഇറങ്ങി. ഈശോ എന്നെ തൊട്ടു എന്ന് ഉറപ്പുള്ളവർ മാത്രം പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. നിങ്ങളുടെ ശരീരത്തില് സൗഖ്യമായോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുക. ചിന്തകളുടെ ശരീരത്തിന്റെ കുഴപ്പമല്ല, നെഗറ്റീവ് ചിന്താഗതികൾ ഇങ്ങനെ വരലാർന്ന്. അതായത് എനിക്ക് ദൈവത്തിൽ നല്ല വിശ്വാസമുണ്ട്, പക്ഷെ അപ്പൊ തന്നെ ഞാൻ ഈശോയുടെ അഭിഷേകം വന്നു. ഇപ്പൊ എനിക്കിപ്പോ നെഗറ്റീവ് മാറി. വളരെ വേദനയായിരുന്നു കഴുത്ത് മുതല് ഇവിടെ ഏറ്റവും വലിയ വേദന കഴുത്ത്. എർത്തടിക്കുന്ന പോലെ അനുഭവമായി മാറി. കർത്താവിന്റെ സാക്ഷിയൊക്കെ എന്നാ സംഭവിച്ചത്? അഭിഷേകം മനസ്സിന്റെ വലിയൊരു ഭാരമാണ് ഇറങ്ങിപ്പോയി. സമാധാനം ഇപ്പോ മനസ്സിലായി. ഒന്നാം ലേഖനം, രണ്ടാം ലേഖനം, ഒന്നാം അധ്യായം വായിക്കണം. ഈ ഏഴ് മർമ്മം സ്വീകരിക്കണം. ഈ ഏഴ് രഹസ്യങ്ങളെ സ്വീകരിക്കണം. യേശു ക്രിസ്തുവിൽ അതേ എന്നാണെങ്കിൽ അതോട് ചേർന്ന് ആമേൻ പറയണം. സംഭവിക്കുന്നു ഭയങ്കര ഭാരമായിട്ടാ വന്നത്. കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകി വലിയൊരു വിടുതൽ കിട്ടി. സ്വസ്ഥതയായി. ഈ കൈ ഷോക്ക് അടിക്കുന്ന പോലെയായിരുന്നു എനിക്ക്. ആമേൻ പറഞ്ഞ് സ്തുതിക്കുമ്പോ, ആമേൻ പറഞ്ഞ് സ്തുതിക്കുമ്പോ ഈ കൈക്കടെ ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെ. ഈ കൈക്ക് എന്നാ പറ്റിയതായിരുന്നു? ഓ നോക്കേ, പെർഫെക്റ്റ് ആയോ? ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കരമടിച്ച് സ്തുതിക്കാം. രണ്ട് സൈഡില് കിഡ്നിയുടെ കല്ലിന്റെ വേദന ഉണ്ടായിരുന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്നു. കൊറോണ ആയിരുന്നു, ഇപ്പൊ കുറഞ്ഞു. കിഡ്നിയുടെ വേദനയായിരുന്നു, രണ്ട് സൈഡ് ഉണ്ടായിരുന്നു. കരമടിച്ച് ഈശോയ്ക്ക് ആരാധന കൊടുക്കാം. എന്നാ സംഭവിക്കുന്നത്? എർത്തിങ് പോലെ ഫീൽ ചെയ്ത് എനിക്ക്. പിന്നെ അതുപോലെ തന്നെ ഭാര്യയിൽ നിന്ന് ഒരു വർഷമായി. അപ്പൊ ഞാൻ വിശ്വസിച്ചു കർത്താവ് അവിടെ ഇടപെട്ട് കഴിഞ്ഞു. ഈശോയുടെ സ്പർശനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ സ്തുതിച്ചു തുടങ്ങിയോ? വേദനയായിരുന്നു, ഈ വേദനയിൽ മടക്കാൻ പറ്റില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു ചത്തിരിക്കണെന്ന് പറഞ്ഞത്. മടക്കി കാണിച്ചേ, ഒരിക്കലും നിവരുകയോ മടങ്ങുകയോ ഇല്ല. ഈ വിരൽ ചത്തിരിക്കുകയാന്ന് ഡോക്ടർ പറഞ്ഞ വിരളിതാ മടക്കി നിവർത്തേ, നിവർത്തേ. ഈ അമ്മയ്ക്ക് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു ഇവിടെ വന്നപ്പം, തീരെ കുറവായിരുന്നു. അങ്ങോട്ടൊക്കെ നോക്കിയ ഒരു പുക പോലെ കാണത്തുള്ളൂ.
ഇപ്പം അമ്മ പറയുന്ന ഈശോയുടെ മുഖമൊക്കെ ശരിയായിട്ട് കാണാമെന്ന് പറയുന്നു. അത് തന്നെയല്ല, 20 വർഷമായിട്ടുണ്ടായിരുന്ന കാലുകളുടെ വേദന കർത്താവ് സൗഖ്യമാക്കി. ആമേൻ. ഇപ്പോഴും ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വയറിന് വേദനയില്ല, പൂർണ്ണമായിട്ട് വിട്ടുമാറി. കരമടിച്ച് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലിന്റെ മുട്ടേ വലിച്ചിങ്ങനെ നീട്ടു പോലെ കാലിന്റെ കരണ്ട് പാസ് ചെയ്യുന്ന പോലെ അനുഭവപ്പെട്ടു. അഭിഷേകത്തിൽ നിറഞ്ഞേ, വിളിച്ച് പറഞ്ഞേ ഹാലേ ലുയ. എന്നാ സംഭവിച്ചത്? ചെവിക്ക് മുഴക്കുമായിരുന്നു, കേൾവി കുറവായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്തോ ഒരു ചെവിക്കകത്തോട്ട് കേറുന്ന പോലെ തോന്നി. അപ്പൊ ആ മുഴക്കം മാറി, നല്ല കേൾക്കാൻ സാധിച്ചു. ക്ലിയർ ആയിട്ട് കേൾക്കാം. പ്രാർത്ഥിച്ചപ്പോളേ എനിക്ക് ഭയങ്കര ചൂട് ശരീരത്തിന്, തലയ്ക്ക് ഭയങ്കര ഭാരമുണ്ടെന്നു, വയറു ബന്ധനം പോലെ ഒരു അസ്വസ്ഥനെന്ന്. അതെനിക്ക് മാറിപ്പോയി. ഇവിടെ ഈശോയുടെ തിരുവോസ്തി ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന കാണാൻ പറ്റി. സർക്കാരിലെ ഈശോയുടെ തിരുവോസ്തി തെളിഞ്ഞു കാണും. അതുപോലെ മഴ നനയുന്ന അനുഭവം ഉണ്ടായി. ഈ ചൂടത്ത് മഴ നനയുന്ന അനുഭവമായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെ വലിയൊരു സന്തോഷം ഈ മനുഷ്യന്റെ അകത്തോട്ട് വന്ന്, എന്തോ വന്ന് ഇറങ്ങുന്ന പോലെ തോന്നി. ആമേൻ പറഞ്ഞു, ആമേൻ പറഞ്ഞു, ആമേൻ, ആമേൻ, ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് മൂന്ന് മിനിറ്റിന് കൂടുതൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു, പക്ഷേ ശുശ്രൂഷയ്ക്ക് മുഴുവൻ എഴുന്നേറ്റ് കൈ ഉയർത്തി സ്തുതിക്കാനും പറ്റി. തലനീരിറങ്ങുകയായിരുന്നു, ദേഹം മുഴുവൻ. നീയുടെ ശരീരത്തിൽ നിന്ന് ഒരു കരി നിഴല് തന്നെ ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. അവിടെയുള്ള വേദന വേഗം ചെക്കപ്പിന് വിധേയമാവണം. ആ ബ്ലോക്ക് മാറിയില്ലേ എന്ന് സ്കാൻ റിപ്പോർട്ടിൽ അറിയണം. ഹല്ലേലൂയ കേട്ടോ, വേഗം സ്കാനിങ്ങിന് തയ്യാറായിക്കോ. എന്നാ സംഭവിച്ചത്? ഭയങ്കര ശക്തമായ വേദനയായിരുന്നു, വീഴ്ച സംഭവിച്ചതാണ്. ഇപ്പൊ എവിടെ വീണു? ഇവിടെ എക്സലേറ്ററില്. അവിടെ വീണതാ? അപ്പൊ അതിന്റെ കാലിന്റെ മുട്ടിന് ഭയങ്കര ശക്തമായ വേദനയായിരുന്നു, അതിപ്പോ സൗഖ്യം കിട്ടി. ഇപ്പൊ അതില്ല, കരമടിച്ച് ഈശോയ്ക്ക് ആരാധന. എന്നാ സംഭവിക്കുന്നത്? എന്റെ മുഖത്തേക്ക് തെറിച്ചു വന്നു. ഈശോയുടെ രക്തം അവളുടെ ശരീരത്തിൽ തളിച്ചതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. ഒരുമിച്ച് സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റോ, 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 എഴുന്നേറ്റോ. ആമേൻ പറഞ്ഞ് സ്തുതിച്ചു തുടങ്ങിക്കോ. നിങ്ങൾ നിങ്ങൾ ഇത്രയും പേര് മാറുകേ, ഇത്രയും പേര് മാറുകേ, ഇത്രയും പേര് മാറുകേ. അടുത്ത ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ, അടുത്ത ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് അഭിഷേകത്തിൽ നിറഞ്ഞോണ്ട് എല്ലാരും ഒരുമിച്ച് സ്തുതിക്കാൻ വേണ്ടി പോവാ. കർത്താവേ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ വാഗ്ദാനം മുഴുവൻ, ദൈവത്തിന്റെ വാഗ്ദാനം മുഴുവൻ യേശു ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ. അതേ എന്നാണ്, അതേ എന്നാണ്. ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ട്, ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ പറയുന്നു. എന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ അതേ, അതേ എന്ന് ഉറപ്പോടെ, ഉറപ്പോടെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഒരു വസ്തു സംബന്ധമായ ഒരു വിഷയത്തിനെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ താമസിക്കുന്ന ഇടത്തല്ല, മറ്റൊരു സ്ഥലത്ത് ഒരു വസ്തു ഉണ്ട്. ഒരു തരത്തിലും ആ വസ്തുവിന്റെ വ്യവഹാരം നടക്കുന്നില്ല. ഈ തരത്തിൽ കുടുക്കപ്പെട്ട ഒരു കുടുംബം ഇവിടെ വന്നിരിക്കുന്നു. അവർ പറയുന്നു, എന്റെ ബ്രദറെ, ഇതൊരു വലിയ പ്രാരാബ്ധമാണ്, ഇതൊന്ന് ഒഴിഞ്ഞു മാറണമെങ്കിൽ ഈ വ്യവഹാരം നടന്നേ പറ്റൂ. ആ കുടുംബം ഒന്ന് കരമുയർത്തിക്കേ, ആ കുടുംബം ഒന്ന് കരമുയർത്തിക്കേ, ആ കുടുംബം ഒന്ന് കരമുയർത്തിക്കേ. ആ കുടുംബം, അതായത് ഞങ്ങളുടെ പ്രോപ്പർട്ടി താമസിക്കുന്നിടത്തല്ല, മറ്റൊരു സ്ഥലത്താണ്. പക്ഷെ ഒരു തരത്തിലും ആ വസ്തുവിനകത്ത് ഒന്നും സംഭവിക്കാൻ അവിടെ ഉള്ളവർ സമ്മതിക്കാതെ ആ വസ്തു കുടുങ്ങിക്കിടക്കുകയാണ്. ഓടിവാ, ഓടിവാ, ഓടിവാ. എത്ര വർഷമായി ഇത് കുടുങ്ങിക്കിടക്കുന്നു? 11 തൊട്ട് തുടങ്ങിയതാണ്, 2011 മുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ചേട്ടൻ
പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം. ഹല്ലേലൂയാ. ഈ കുടുംബത്തിലേക്ക് ഇല്ലല്ല ഒരു ഒരു സഹോദരനും ഒരു സഹോദരന്റെ ഒരു 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 ബ്രദറിനെയും കൂടി ഈ വിഷയത്തിൽ അത് കർത്താവ് വിളിക്കുന്നുണ്ട്, അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനും വേണ്ടി. വേമ്പാം വേമ്പാം വേമ്പാം, അവർക്ക് മനസ്സിലാകാൻ വേണ്ടി വേറൊരു കാര്യം അവരോട് പറയാൻ പറയുന്നു. ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന വസ്തുവാണോ നിങ്ങളുടേത്? ഏഹ്, അതെ. വാ വാ, ഞാൻ പറയുന്നത് റോഡിന്റെ താഴെയാണ് ചെരിഞ്ഞ് കിടക്കുന്നതാണ്. അത് നിങ്ങളുടെ ആണോ? റോഡിന്റെ താഴെ ചെരിഞ്ഞ് കിടക്കുക. ഇപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങുന്നത് അല്ലേ? അല്ലേ? അതെ സഹോദര. ഇപ്പോൾ ആ വസ്തുവിന്റെ മേലുള്ള ആ കുരുക്കുകളെ കർത്താവ് അഴിച്ചു മാറ്റുന്നു. കർത്താവേ, കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ, അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, മതിയാകുമല്ലോ. കർത്താവേ, കർത്താവേ, ഇപ്പോൾ ഇപ്പോൾ ആ വസ്തുവിനകത്തേക്ക്, ആ വസ്തുവിനടുക്കത്തേക്ക് അവിടുത്തെ കരുണ അയക്കണമേ, അവിടുന്ന് കരുണ അയക്കണമേ. ഈ കുടുംബത്തിന്, ഈ കുടുംബത്തിന് ഇതൊരു അത്ഭുതമായി മാറട്ടെ, ഒരു അത്ഭുതമായി മാറട്ടെ. ഹല്ലേലൂയ. സംഭവിച്ചു കഴിഞ്ഞു കേട്ടോ. മെയ് മാസത്തോടു കൂടെ തന്നെ എൻ്റെ അത് ഡീലെല്ലാം നടക്കും. ഏ ആ മെയ് മാസത്തോടു കൂടെ സന്തോഷത്തോടെ പോകും കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യത്തിന്റെ ശക്തി. ഒരു 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 കാര്യം വിളിച്ച് പ്രാർത്ഥിക്കാൻ വരുന്നേ, അവിടെ നിൽക്കണേ. ഒരു കാര്യം വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. ബസ് പോലുള്ള വലിയ വണ്ടിയിൽ നിന്ന് തെറിച്ച്, സ്റ്റെപ്പിൽ നിന്നും ഒക്കെ തെറിച്ചു വീണിട്ട് ആ വീഴ്ച നിമിത്തം ഇടുപ്പിനും നട്ടലിനും പ്രയാസമുള്ള രണ്ടു പേരെ കർത്താവ് ഇപ്പം പെട്ടെന്ന് സുഖപ്പെടുത്തുന്നു. ആ സ്ഥിതിയിലുള്ള മക്കള് ഒന്ന് കരമുയർത്തി പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിപ്പോരെ, 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 ഓടിവാ, ഓടിവാ, ഓടിവാ. ഇപ്പോൾ തന്നെ സൗഖ്യത്തിൻ്റെ അഭിഷേകം ഇറങ്ങുക. കർത്താവേ, ഈ മകനെ അങ്ങ് സ്പർശിക്കണമേ ഈ നിമിഷത്തിൽ. യേശു നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ബലത്തെ ശക്തികളുടെ മേധയും നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. Hallelujah, 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 hallelujah. Yeshu enne tottu. Soy, 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 soy. Changilecho. പുതിയ ജീവൻ നൽകി. വാഹനത്തിൽ നിന്ന് ആരാ, ആരാ, നിങ്ങളാണോ വാഹനത്തിൽ നിന്ന് വീണ് നട്ടലിന്റെ പ്രയാസമായി വന്നവര്? ആരാ അത്? ആരാ ഒന്ന് കൈയുയർത്താമോ? വണ്ടിയിൽ നിന്ന് വീണ് ഇടുപ്പില് ക്ഷതമേറ്റി ആരാ ഉള്ളത്? ഒന്ന് കൈയുയർത്തിക്കെ. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. എന്നെ പറ്റിയതാ കൂട്ടാ ഇത്? ആ ഒറ്റ പ്രാർത്ഥന. കർത്താവേ, കർത്താവേ, എല്ലാരും കൈ നേടി പ്രാർത്ഥിച്ച കർത്താവേ, കർത്താവേ, ഈ സമയത്ത്, ഈ സമയത്ത്, ഈ മകന്റെ മേൽ, ഈ മകന്റെ മേൽ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. വിശേഷമായ വിധത്തിൽ, വിശേഷമായ വിധത്തിൽ ഈ കുഞ്ഞിനോട്, ഈ കുഞ്ഞിനോട് ഇടപെടണമേ, ഇടപെടണമേ. അമ്മ പറയുന്നത് മാറിക്കി, പറയുന്നത് മാറിക്കി, അമ്മ പറയുന്നത് മാറിക്കി, പറയുന്നത് മാറിക്കി, പറയുന്നത് മാറി. ഇവന്റെ നട്ടലിനെ വീഴ്ചയുടെ ആധിക്യത്താൽ
ഇവന്റെ നട്ടലിൽ ഏറ്റിരിക്കുന്ന എല്ലാ പ്രഹരങ്ങളും മാറിപ്പോവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് തന്നെ ഈ ശരീരവും മനസ്സും സ്വസ്ഥമാവട്ടെ, സ്വതന്ത്രമാവട്ടെ, സ്വതന്ത്രമാവട്ടെ, അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ പ്രേരണ തരുന്നതാണ്, ഒരു ദിവസം പോലും മുടങ്ങാതെ വയറ്റിൽ നിന്ന് രക്തമൊഴുകിപ്പോകുന്ന കഠിനമായ ബ്ലീഡിങ്ങിന് കാരണമായ ഫൈബ്രോയിഡുകളെ, മുഴകളെ, വയറിനകത്തുനിന്ന് കുടൽ കുരുക്കളെ, അൾസറുകളെ കർത്താവിന്റെ ആത്മാവ് നിന്നെ സ്ഥാപിച്ചിരിക്കുന്ന ദൈവം, നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന ദൈവം ഇപ്പോൾ തന്നെ ആ മേഖലയിൽ സ്വാതന്ത്ര്യം വരുത്തുന്നു. ഇപ്പോൾ നിൽക്കട്ടെ ആ രക്തസ്രാവം, ഇപ്പോൾ നിൽക്കട്ടെ ആ രക്തസ്രാവം, അഭിഷേകത്തിന് മുമ്പിൽ കീഴടങ്ങുക, അഭിഷേകത്തിന് മുമ്പിൽ കീഴടങ്ങുക, അഭിഷേകത്തിന് മുമ്പിൽ കീഴടങ്ങുക. യേശുനാമത്തിൽ ശസ്ത്രക്രിയകൾ ക്യാൻസൽ ആവട്ടെ, യേശുനാമത്തിൽ ഓപ്പറേഷനുകൾ വേണ്ടെന്ന് വെക്കട്ടെ, യേശുനാമത്തിൽ കർത്താവിന്റെ കരുണ ഒരു പെരുമഴ പോലെ പെയ്യട്ടെ. യേശുനാമത്തിൽ ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞ കർത്താവേ, അങ്ങേ കാരുണാതിരേഖത്തിന്റെ ശക്തി ഇതിന്റെ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ വാഴട്ടെ. ആമേൻ. അവരവർ നിൽക്കുന്ന ഇടത്ത് തന്നെ കരമുയർത്തി വിശ്വസിക്കുന്ന ഈ ക്ഷണത്തിൽ ഓരോരോ ആസക്തികളും ഓരോരോ അടിമത്തങ്ങളും ഓരോരോ അസൂയയുടെ ബന്ധനങ്ങളും രോഗത്തിന്റെ ബന്ധനങ്ങളും ഭയത്തിന്റെ ബന്ധനങ്ങളും എല്ലാ നിരാശകളും യേശുനാമത്തിൽ കീഴടങ്ങട്ടെ. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ നിമിത്തം ആടി ഒലയുന്ന കുടുംബങ്ങളെ പരിശുദ്ധാത്മാവെ ഉറപ്പിക്കണമേ. Hallelujah, 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 ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തു, മുറിച്ച് കളഞ്ഞു. എന്നിട്ടും അതിൻ്റെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീണ്ടും വീണ്ടും ആ അണുക്കൾ കയറി. ആരാ ഇവിടെ വന്നിരിക്കുന്നത്? ആരാ വന്നിരിക്കുന്നത്? അവരെ പെട്ടെന്ന് ഓടി വാ. ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ട് വീണ്ടും സഹോദരി, നിങ്ങളുടെ ഉദരം മുഴുവൻ ദൈവമഹത്വം ഇറങ്ങി കഴിഞ്ഞു കേട്ടോ. ഓടിവാ, ഓടിവാ. അത് വലിയ സൗഖ്യത്തിന്റെ പ്രവൃത്തിയാ. ജോസഫ് വിളിച്ച ആളെ വരുന്നു. എന്നിട്ട് രോഗമുണ്ട്, എപ്പോഴും വേദനയാണ് ഇവിടെ രണ്ട് സൈഡും. പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരുക എന്റെ കർത്താവ്. നന്ദി യേശുവേ. നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിക്കുന്നു. സന്ദർശനം ഇപ്പോ ഉണ്ടാവട്ടെ. ഒഴിഞ്ഞു പോകുക.
കർത്താവിന്റെ മഹത്വം ഇറങ്ങുക. ഡിവൈൻ സർജറി നടന്നുകൊണ്ടിരിക്കുക. റോയിച്ച തലോട് കൈവച്ചു, പുരുഷ വരച്ചു പ്രാർത്ഥിച്ചു. ഡിവൈൻ സർജറി നടന്നുകൊണ്ടിരിക്കുക. യേശു എന്നെ തൊട്ടു, പുതിയ ജീവൻ നൽകി, അവൻ എന്നെ തൊട്ടു, പുതുജീവൻ നൽകി, യേശു എന്നെ തൊട്ടു, പുതിയ ജീവൻ നൽകി, യേശു എന്നെ തൊട്ടു, പുതിയ ജീവൻ നൽകി, അവൻ എന്നെ തൊട്ടു, പുതിയ ജീവൻ നൽകി, ആത്മസ്നേഹിതനാ. യേശു എന്നെ തൊട്ടു, പുതിയ ജീവൻ നൽകി, ആത്മസ്നേഹിതനാ. യേശു എന്നെ തൊട്ടു, പുതിയ ജീവൻ നൽകി, ആത്മസ്നേഹിതനായി. യേശു എന്നെ തൊട്ടു, പറഞ്ഞു, യേശു എന്നെ തൊട്ടു, പുതിയ ജീവൻ നൽകി, ആത്മസ്നേഹിതനായി. തൻ ചങ്കിലെ ചോരയാൽ എന്നെ രക്ഷിച്ച എൻ്റെ പ്രിയൻ യേശുവേ, തിരുനാമത്തിനാലെ എന്നെ കഴുകിയ എൻ്റെ പ്രിയൻ യേശുവേ. യേശു എന്നെ തൊട്ടു, പുതുജീവൻ നൽകി, ആത്മസ്നേഹിതനായി. യേശു എന്നെ തൊട്ടു, തൊട്ടോ തൊട്ടോ സന്തോഷത്തോടെ പോയി സാക്ഷിയായി. ജീവിതത്തിൽ നീ അസ്വസ്ഥത കൊണ്ട് നീ ഭാരപ്പെടുകയില്ല. അയാളെ തിരിച്ചു വിളിക്കണം, അയാൾക്ക് ക്ഷമ കൊടുക്കണം, ക്ഷമയെടുക്കണം. നമ്മൾ നാവിന് നിയന്ത്രണമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അതിനെല്ലാം നിരപ്പ് പ്രാപിക്കും കേട്ടോ. തിരിച്ചു വരും സ്നേഹത്തിന്റെ അഭിഷേകം. സ്നേഹാഗ്നി ജ്വാലയായി ഇവളിൽ കത്തി പടരണമേ, 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 കത്തി കത്തി പടരണമേ ഇവളിൽ കത്തി പടരണമേ, കത്തി കത്തി പടരണമേ. എന്റെ ജീവിതത്തെ മുഴുവൻ കർത്താവ് ഇന്ന് മാറ്റിമറിക്കുക. ഇന്ന് 4 മണിക്ക് മുമ്പ്, ഇന്ന് 4 മണിക്ക് മുമ്പ് അദ്ദേഹത്തെ വിളിക്കണം. ഇന്ന് 4 മണിക്ക് മുമ്പ് വിളിക്കണം, അങ്ങോട്ട് വിളിക്കണം. ഇന്ന് 4 മണിക്ക് മുമ്പ് വിളിക്കണം, നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഒന്നിച്ചാവണം. പിരിഞ്ഞു നിൽക്കാനല്ല ദൈവം ചേർത്ത് വെച്ച് അഭിഷേകത്തിൽ. ഇതിപ്പോ അതിന്റെ സമയമാണേ, ഇതിപ്പോ അതിന്റെ സമയം. അടുത്ത 18 മണിക്കൂറിനകത്ത് ചരിത്രത്തെ മാറ്റുന്ന ദൈവശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ചരിത്രത്തെ മാറ്റുന്ന ദൈവശക്തി ഇറങ്ങി. അങ്ങോട്ട് വരാം, അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു, അങ്ങോട്ട് വരാം, അവിടെ ഇരുന്നു, ഒരു കസര കൊടുക്കുക, അവിടെ ഇരുത്തിക്കും, അങ്ങോട്ട് വരാം. സ്നേഹാഗ്നി ജ്വാലയായി പരിശുദ്ധാത്മാവേ, വിളിച്ചു പറഞ്ഞേ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. വിടൂ, ഇന്ന് തന്നെ, ഇന്ന് 4 മണിക്ക് മുമ്പ് തന്നെ വിളിക്കണം, ക്ഷമ ചോദിക്കണം, ക്ഷമ കൊടുക്കണം, ക്ഷമയെടുക്കണം.
അതിന്റെ അഭിഷേകത്തെ സ്വീകരിക്കണം കേട്ടോ. കഴിഞ്ഞല്ലോ, ഇവൾക്ക് എന്നും രോഗമാന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോയിരിക്കും. ആരോഗ്യവതിയാക്കിയ കർത്താവ് മാറ്റുകയാണ്. ഇത് എന്നാ പറ്റിയതാ സാറിന്? എന്നാ പറ്റിയതാ? എം എൻ ഡി കർത്താവിന്റെ മഹത്വം ഇറങ്ങാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഇന്ന് ഈ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ആമേൻ പറ. ആമേൻ. 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 എല്ലാ ഭയവും ഇങ്ങോട്ട് നോക്കിയേ, ഉള്ളിലെ എല്ലാ ഭയവും മാറട്ടെ. അവിടെ നിന്ന് എന്നെ നോക്കിയേ, ഉള്ളിലെ എല്ലാ ഭയവും മാറട്ടെ. ഞാൻ കർത്താവിന്റെയാണ് പറഞ്ഞ, ഞാൻ കർത്താവിന്റെയാണ് നട്ടല് മുഴുവൻ ഇത്രയുള്ളൂ. കരമടിച്ച് സ്തുതിക്കാം. മകന് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു. സ്നേഹാഗ്നി ജ്വാലയായി അന്ന് പാടിയാലോ നമുക്ക്. സ്നേഹാഗ്നി ജ്വാലയായി ജീവന്റെ ശക്തി എന്നിൽ കത്തി പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ, നിറയണമേ എന്നിൽ നിറയണമേ. ജീവജലത്തിൽ അരുവിയാം എന്നിൽ കത്തി പടരണമേ, ജീവജലത്തിൽ അരുവിയാം എന്നിൽ കത്തി പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ജീവജലത്തിൽ അരുവിയാം ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ ഉള്ളതാണ്. ആരോഗ്യവാനായി നീ നടക്കും, നിനക്കൊരു കുഴപ്പമില്ല എന്ന് ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ ഉള്ളതാണ്. ആരോഗ്യവാനായി ഞാൻ നടക്കും ദൈവത്തിന്റെ മുമ്പാകെ, എനിക്ക് കർത്താവ് തന്ന ബലം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈ ഉയർത്തിക്കോ, കൈ ഉയർത്തിക്കോ, കൈ ഉയർത്തിക്കോ. ഈശോ 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 ഈശോ. ആമേൻ. 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 സ്റ്റെപ്പോച്ചോ, 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 പോരെ പോരെ പോരെ, സ്റ്റെപ്പ് എടുത്തു വെച്ചോ, സ്റ്റെപ്പ് എടുത്തു വെച്ചോ, യേശുവിന്റെ നാമത്തിൽ സ്റ്റെപ്പ് എടുത്തു വെച്ചോ, പോരെ പോരെ പോരെ, യേശുവേ എന്ന് വിളിച്ചു. സ്പീഡായിക്കോ, 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 എനിക്കൊരു കുഴപ്പമില്ല, ഈശോയാ പിടിച്ചിരിക്കുന്നേ. പോരെ 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 പോരെ, ഓടി നടന്നോ, ഓടി നടന്നോ, ഓടി നടന്നോ, സ്പീഡായിക്കോ. കർത്താവിന്റെ മഹത്വമാണ്. ഈശോയെ ആരാധന,
ആരാധന 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 വിളിച്ചോ 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 ഉറച്ചു വിളിച്ചോ ഉറച്ചു വിളിച്ചോ കാലുകൾക്ക് ബലം കൊടുത്തോണ്ടിരിക്കുകയാണ് ഓടി നടന്നു കർത്താവിന്റെ സാക്ഷിയായിട്ട് ആമേൻ പറയാമോ അത്രത്തോളം തവണ ആമേൻ പറഞ്ഞോണ്ട് ആമേൻ പറഞ്ഞോണ്ട് സ്തുതിച്ചേ ആമേൻ 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 കർത്താവായ യേശുവേ 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 കർത്താവായ യേശുവേ ആമേൻ കർത്താവായ യേശുവേ ആമേൻ കർത്താവായ യേശുവേ ആമേൻ 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 കാല് ഉറപ്പിച്ചേ ആമേൻ ആമേൻ കാല് ഉറപ്പിക്കേ നാമത്തിൽ ഓ യേശു നാമത്തിൽ കാല് ഉറപ്പിച്ചു ആ കൂട്ടമായിട്ട് സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സ്തുതിച്ച് ആമേൻ പറഞ്ഞു ആമേൻ 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 കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്നു ഈശോയുടെ മഹത്വത്താൽ കാലുകൾക്ക് ബലം കിട്ടി ചുമന്നോണ്ട് വന്നവർ നടന്നോണ്ട് പോകുന്നു കരമടിച്ച് സ്തുതിക്കാം ആമേൻ പറയാം യേശുവേ രാവേ 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 രാമേ രാവേ രാമേ ബലം ബലം വന്നോണ്ടിരിക്കുക കേട്ടോ ബലം വന്നോണ്ടിരിക്കുക ബലം സ്റ്റെപ്പ് കയറിക്ക് സ്റ്റെപ്പ് കയറിക്ക് സ്റ്റെപ്പ് കയറിക്ക് ബലമേ കർത്താവ് ബലം വന്നോണ്ടിരിക്കുക ആ ആ ചുമ്മാ കയറി പോരെ ചുമ്മാ കയറി പോരെ ചുമ്മാ കയറി പോരെ ചുമ്മാ കയറി പോരെ ബലം കർത്താവ് പകർന്നുകൊണ്ടിരിക്കുക ശരീരങ്ങളെ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടതിനെതിരെ പ്രാർത്ഥിക്കുന്നു ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടതിനെതിരെ പ്രാർത്ഥിക്കുന്നു ജോലി സ്ഥലത്ത് ശ്രദ്ധ കിട്ടാതെ മിസ്റ്റേക്സ് വരുത്തുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവ് അവരെ അഭിഷേകം ചെയ്യണമേ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്തുതി സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അവിടുത്തെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെടുന്നതാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുക ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുക ആമേ ഹല്ലേലൂയ ക്ഷമിച്ചേക്ക് സ്തുതിയായിരിക്കട്ടെ